Manu, do you know what is this? You don't know? Sure? Pigeon. Para Manu. Pigeon. P-I-G-E. Oh. അവനും കിട്ടിയില്ല. അമ്മേ, സിദ്ധുവിനെ കിട്ടിയിട്ടോ? ഞാനിപ്പോ സ്കൂളിലാവളെ. അവന്റെ പേര് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയുണ്ട്. അച്ഛന്റെ കടയിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് കുത്തിവെക്കും, അപ്പം വേദന എടുക്കൂലേ? രണ്ടു പേരും നല്ലോട്ടിലായിട്ട് പോയേ പോയേ. കേട്ടോ അച്ഛാ, അച്ഛാ, നമുക്ക് മഴവിലി കാണാൻ പോയാലോ? മഴയുണ്ടെങ്കിലല്ലേ മഴവില് ഉണ്ടാവുള്ളൂ. ആണോ? മഴവില്? അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നോ? ഒന്നും പഠിക്കണ്ട. അയ്യോ, റാവൻ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാടാ? എത്ര പ്രാവശ്യം പറടാ. നിനക്ക് എന്താ പ്രാന്തായോ? ഒരു ഇംഗ്ലീഷ് പേരിലാണോ എല്ലാം ഇരിക്കണെ? ഓ, സഹായത്തി. അയ്യോ, എന്റെ പെത്തക്ക. സാർ വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? എന്നാ പറ, പ്രാവൻ ഇംഗ്ലീഷ് പേരെന്താ?
എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. അതെ, അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദ് ഏട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി, അവനെ നല്ല സ്കൂളിൽ ചേർക്കാനുള്ള എന്റെ ആഗ്രഹമല്ലേ? പിന്നെ പണ്ട് പോലെ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് അല്ലേ? സോറി. അമ്മേ അമ്മേ, എനിക്ക് പ്രാവൻ ഇംഗ്ലീഷ് അറിയാം. പി ജി എൻ, പി ഐ ജി ഇ ഒ എൻ, ശരിയല്ലേ അമ്മേ? കരയണ്ടോ? മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മേ, ഇനിയും മറക്കില്ല. ഒരു പാവം പ്രാവിന്റെ പേരാ, ചുമ്മാ അല്ല വിറ്റ നിലത്ത് കാത്ത്. കൃഷ്ണ, ചുമക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസായി ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് രണ്ട് തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 51 ശരി. ഗുഡ് മോർണിംഗ് മുലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ കൂടെയാണ് ലീവ് ഉണ്ടാക്കണം. അല്ല, നിങ്ങളെ മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേടെ പിറന്നാളേനു. അപ്പൊ വാപ്പ ലീവാക്കും, ഞാൻ ലീവാക്കില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഞാൻ ചോറൊക്കെ ഉണ്ടോന്നുണ്ട്. ഓ, കുറച്ചു നേരം കടയിൽ നോക്കാൻ പറ്റും. അതിനെന്താ? എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോ എന്റെ തലയിലായി. രണ്ടു ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കെട്ട് പടരാൻ പറ്റിയ സാഹചര്യം. വരുന്ന വഴിക്ക് മുലാളി, ആ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ചവറുകൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിക്കുക. ദുഷ്ടത്തരം പറയണ്ട, സാധനങ്ങൾ ഇന്നലത്തെ ബിരിയാണി ഇങ്ങക്കും കൂടി ഉണ്ട്. എന്റെ പട്ടി തന്നെ സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എന്റെ ലൈലേക്ക് ഒരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എന്റെ വയറ്റിൽ നിന്നൊരു സാധനം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിക്കുക. കുറച്ചു നേരം ഇരിക്കാൻ പറ. ഒരു പച്ച കുളിയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. അഭിനങ്ങളാണ്ട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തി. ഗ്യാസിന്റെ ഗുളിക എന്നിട്ട് ഒന്നെ പഠിപ്പിക്കും. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്താ എടുത്തു തരണം? അപ്പം പച്ച മതി, പെട്ടെന്ന് മാറി കിട്ടും. ആ കണ്ടില്ലേ, കണ്ടപ്പം തന്നെ മാറണ്ടില്ലേ? അതാ പറഞ്ഞ ഭയങ്കര സ്പീഡാ എടുത്ത് വിളി. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാ അവിടെ 12 rupees. മാമാ മാമനല്ല അരവിന്ദ്, അച്ഛാ നിൽക്കാൻ ഞാൻ നന്നായി. ആ മോള് അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി കുളിയ വാങ്ങാൻ വന്ന്. ആ ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ അവിടെ പഴയ മാറ്റന്നെ നോക്കണം, അത്രയും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് രണ്ട് കമ്പനിയുടെ ഉണ്ട്, രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം, എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് എന്നെ മറച്ചു വിട്ടാലും മുലാളിയൊന്നും പറയില്ല. ഓക്കെ ഓക്കെ, ഓയിൽമെന്റ് രണ്ടു നേരം കുടുക്കി. അല്ലല്ല, പെരട്ടി എന്നാ ശരിയാ. മനുവിന് കിട്ടിയില്ലല്ലേ? ആ, ഞാനും നോക്കിയായിരുന്നു, ആലീസിനും ഇല്ല. ആന കള്ളന്മാരെ ഇവരൊക്കെ. ലോട്ടാണത്രേ ലോട്ട്, നല്ല ഡൊണേഷൻ കൊടുത്താൽ താനേ ലോട്ടിൽ പേര് വരും. അല്ലെങ്കിൽ പിന്നെ അവരുടെ സഭയിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ കാര്യം തന്നെ കണ്ടില്ലേ, പറയുമ്പോ എല്ലാരും ക്രിസ്ത്യാനികളാ. പക്ഷെ ആരെയൊക്കെ എടുത്താലും മറ്റു സഭയിലുള്ളവരെ ഇവരെ എടുക്കില്ല. ചാക്കോച്ചൻ പറയുന്നേ കറക്റ്റ്. ഇപ്പൊ എവിടെ ചെന്നാലും പാരന്റ്സിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ ഇതൊക്കെയാ ചോദിക്കുന്നത്. അതൊക്കെ ചുമ്മാ തന്നെ. ഈ ലിസിയുടെ മോന് സെന്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാ? അവളുടെ ഹസ്ബൻഡ് സ്കൂളിൽ പോലും പാസ്സായിട്ടില്ല. അതെ, അവളുടെ പപ്പ മിനിസ്റ്ററെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതാ. അല്ലെങ്കിൽ പിന്നെ എന്റെ മോൾ ആലീസിന് സെലക്ഷൻ കിട്ടാതിരിക്കും. അവള് സ്മാർട്ടാണെന്ന് എനിക്കും അറിയാവുന്നതല്ലേ. മനു എന്താ മോശം? ആന കള്ളന്മാര്, നമ്മുടെ കുട്ടികളെ ഇവിടെയൊക്കെ പഠിപ്പിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലിസി, ഇരിക്കൂ.
അല്ല നിങ്ങളെ ഭാര്യക്കാരെ പ്രിയ എന്ന് പേരിട്ട്. അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊള്ളാക്കി തരാം. പൈസ ചീനങ്ങള് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. അല്ല മന്ത്രിയോ MLAയോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലൊരു മുക്കറി ഉണ്ടാവുക മതിയാവോ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിലെ അച്ഛന്മാര്, പല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് പഠിക്കാൻ വന്നിരുന്ന. ഒരു മാസമായിട്ട് ഇപ്പൊ വരണില്ല. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി. അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്നും ഞാൻ കൊടുക്കല്. ഒന്ന് പോടാ. ലിസി, അലന് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത സാറില്ല? ജോർജ് സാറാണോ? പുള്ളി ഇപ്പൊ കോഴിക്കോടാ. എന്തു പറ്റി? അല്ല, മനുവിന് ഒരാളെ വെക്കാൻ ആലോചിക്കുന്നുണ്ട്. അതാണോ കാര്യം? എനിക്കറിയാവുന്ന ഒന്ന് രണ്ടു പേരുണ്ട്, ഞാൻ നമ്പർ തരാം. ശരി. മനുവിന്റെ അഡ്മിഷൻ ശരിയായില്ല അല്ലേ? ഏയ്, അതല്ല. ഇപ്പോഴത്തെ പ്ലേ സ്കൂള് നല്ലതാ, വീട്ടിന്റെ അടുത്തല്ലേ. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവിടെ തന്നെ പഠിക്കാലോ. പിന്നെ ട്യൂഷൻ? അത് അരവിന്ദ് ഏട്ടന്റെ നിർബന്ധമാ. എന്താ മോളെ നീ ഇന്നലെ വിളിക്കാത്തെ? ഇല്ലമ്മ, ഞാൻ. എന്തായി അവന്റെ കാര്യം? ഇനി വേറെ സ്കൂള് നോക്കണം. അപ്പോ അതും ശരിയായില്ലേ? ഇല്ല സാരമില്ല, മനുവിനെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കുറച്ച് കാലമില്ലേ കണ്ടിട്ട്. മോളെ, നീ മനുവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനിവിടെ ഓരോരോ കാര്യത്തിന് ഓടി നടക്കോ, അതിലാർക്കും ഒരു വിഷമവും. അച്ഛനവന്റെ കൂടെ നാളെയും കഴിഞ്ഞ് രണ്ടു ദിവസത്തേക്ക് അവധിയല്ലേ? അതാ അച്ഛൻ പറഞ്ഞത്. നോക്കട്ടെ അച്ഛാ, മനുവിന് ട്യൂഷനൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റണേ. എന്നാ വരാൻ പറ്റാന്ന് ഞാൻ വിളിച്ച് പറയാ അച്ഛാ. ഇവിടെ അഡ്മിഷന്റെ കാര്യവും ഓഫീസിലെ തിരക്കും എല്ലാം കൂടി ഒരുമിച്ച് വന്നോണ്ടാതി. ശരി അച്ഛാ, ഞാൻ വീട്ടിലെ തിരി വിളിക്കാം. അതുകൊണ്ട് കളഞ്ഞല്ലോ. ഒരു മൂടില്ല. എടാ പ്രിയ, അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഇപ്പോഴിത്തിരി ബുദ്ധിമുട്ടിയാലും മനു നാളെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് തന്നെയാണ് പ്രധാനം. ഏതായാലും നീ കാശ് മുടക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, സെക്രട്ടേറിയറ്റിലെ സിബി. നമുക്ക് അവനെ ഒന്ന് മുട്ടി നോക്കിയാലോ. പിന്നില്ലേ, അവന്മാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നടത്തുന്നത്. എന്നാലും ഈ സ്കൂളിലെ പ്യൂണിനെ മറ്റൊക്കെ കാണാന്ന് പറഞ്ഞ ഞാൻ പോവില്ല. മതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി, വലതുവശത്ത ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കും? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാ മതി, അവിടെ നിന്നറിയാം. അവിടെ ശരി. അയ്യോ, ഹലോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ, ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണ് വിചാരിച്ചോ? നല്ലതാണോന്ന് അറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? അശ്വിൻ.
അശ്വിൻ ഫാദർ ഫാദർ അരവിന്ദ് ഫാദർ അരവിന്ദ് പ്രിയ മെഡിക്കൽസ് മെഡിക്കൽസ് ആ ഇതെന്താണോ ഇത് ഹോസ്പിറ്റലാന്ന് വിചാരിച്ചു നല്ലതാണെന്ന് പറയാം സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ അല്ല ആണെങ്കിൽ എന്താ നന്നായി ഞാൻ നോക്കിയിരിക്കുന്നു ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ എന്ത് ചോദിക്കാൻ സാറിനെ കാണാനേ വന്ന എന്തിനു ഒരു കാര്യം എന്ത് കാര്യം അല്ലെങ്കിനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാ അതല്ല ചെറിയ സാധനം എന്ത് സാധനം ഡൊണേഷൻ ഓ ഡൊണേഷൻ വാങ്ങിയിട്ട് മോന്റെ അഡ്മിഷൻ ഒന്ന് ശരിയായി തരണം വാട്ട് നോൺസെൻസ് ആർ യു സെയിങ് അല്ല ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിലെ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം സെക്യൂരിറ്റി പുള്ളിയുടെ കൊടുത്താൽ മതിയാ ദേ താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം വേണ്ട ഡൊണേഷൻ വേണമെങ്കിൽ പുളിമോട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലർ യൂണിറ്റ് ഉണ്ട് അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാ മതി പോലീസിലേക്ക് തരും അഡ്മിഷന്റെ കാര്യമല്ലേ അല്ല ആര് പറഞ്ഞു ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി ഓക്കെ ആ ചെല ചെല്ലു ശരി താങ്ക് യു ബെറ്റർ യെസ് ടിന ഹലോ ഞാൻ പ്രിയ ആണ് ഗ്ലോബൽ ഇമിഗ്രേഷനിലെ ലിസി പറഞ്ഞിട്ട് മോന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതിന് വേണ്ടി അയ്യോ 5:30 അത് ഞാൻ മനുവിനെ കളിക്കാൻ വിടുന്ന സമയമോ കളിക്കാനാ ഈ പ്രായത്തില വേറെ സമയത്തൊന്നും ഞാൻ ഫ്രീ അല്ല അത് പ്രശ്നമല്ല 5:30 ഓക്കേ ഫോണിൽ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് ഫീസ് എത്രയാവും മന്ത്ലി 1500 എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് നോർമലി പേരൻസ് എന്നോട് പറയുന്നത് ഞാൻ കുട്ടികളോട് വെറുതെ സംസാരിച്ചാൽ മതി എന്നാണ് പിന്നെ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ പറയും ഇംഗ്ലീഷ് ഓ ആൽഫബറ്റ് നമ്പേഴ്സ് ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം ഈ ട്യൂസ്ഡേ തുടങ്ങാലോ അല്ലേ യാ യാ ഓഫ് കോഴ്സ് മാം ഓഫ് കോഴ്സ് അഡ്രസ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തേക്കൂ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം ആ ഓക്കെ താങ്ക് യു മനു അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത അംബാനി അംബാനി അല്ലേ മോളെ ഒന്ന് ബ്രേക്ക് കൊടുത്തു എന്താ പറഞ്ഞേ ഓ തമ്പാൻ പൂർണിമ തമ്പാൻ ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഗതി വന്നല്ലോ എന്ന് ചേട്ടാ പഠിക്കുന്ന ആ പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് നോക്കാന്നേ ഫോം നമ്പർ പറയൂ 321 ഓൾ റൈറ്റ് ഐ വിൽ ട്രൈ ഞാനല്ലേ പറയുന്നത് നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ സെൻറ് ജോൺ 6 വിദ്യാശില്പ 7 ഹോളി സെയിൻസ് 5 ബ്ലോസംസ് 6 മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ രണ്ട് കുറയും അങ്ങനെയൊന്നുമില്ലേ പള്ളിയിൽ വല്ല പിടിപാടും ഉണ്ടോ അയ്യോ ഇത് പള്ളി മാറിപ്പോയി സാരമില്ല കാശുണ്ടല്ലോ ആ അത് മതി അത് മതി എന്ത് സിംഗിൾ പേരന്റോ അയ്യോ എങ്ങനെ മരിച്ചു ഓ കളഞ്ഞിട്ട് പോയതാണോ ദെൻ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം ഞാൻ തന്നെ ഞാനല്ല ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം ആ ഡോണ്ട് വറി ഡോണ്ട് വറി ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം അത്രയേ ഉള്ളൂ ആ അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം ഇത് കൂടുതൽ ഒരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത് ശരി 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 ഓക്കെ ഓക്കെ നമസ്കാരം സാർ ആ എന്താ സാർ ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരിക ഹോളി സയൻസിലെ ഓ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരൂ 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 ഒന്ന് രണ്ട് സ്കൂളൊക്കെ നോക്കി ഒന്നും ശരിയായില്ല നിങ്ങളുടെ കുട്ടിക്ക് ABCD 1-10 ഒക്കെ എഴുതാൻ അറിയോ അറിയാം സാർ എന്റെ മോനും അറിയാം ദാ ആയിരിക്കുന്ന അജിത് സാറല്ലേ പുള്ളിക്കാരന്റെ മോനും അറിയാം ABCD 1-10 ഒക്കെ അപ്പൊ പിന്നെ നമ്മൾ ഈ കുട്ടികൾ എങ്ങനെ വേർതിരിക്കും സെയിം ബുദ്ധി സെയിം പ്രായം സെയിം ഐക്യു എല്ലാം സെയിം പിന്നെ ഒരു കാര്യം അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു പേരൻസ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും ലോകം ഇടതുവശത്തല്ലേ അയ്യോ ലേബിൾ ഇടതുവശത്തല്ല ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്
അല്ലെങ്കിൽ പേരൻസ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ? സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് ടിപ്പി. അരവിന്ദ് ടിപ്പി. അരവിന്ദ് ടിപ്പി. ഓക്കെ. അരവിന്ദ മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. ആ, ടി വി എസ് സ്റ്റാർ സിറ്റി. ടി വി എസ്. ഐ സാറിന്റെ BMW 5 സീരീസ്. 5 സീരീസ്. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. ആ, സാറിന്റെ ഐഫോൺ 6 പ്ലസ്. 6 പ്ലസ്. ഏതെങ്കിലും ക്ലബിൽ മെമ്പർ ആണോ? ആ, ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെ അത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? മെട്രോപൊളിറ്റൻ. അവസാനമായിട്ട് എവിടെയാ ടൂർ പോയത്? കുറ്റാലം. ആ, അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി, നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ ഓ, പോയിക്കോളൂ, പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? സിംഗപ്പൂർ, ബാങ്കോക്ക്. സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ആ, ഈ അജിത് സാറിനെ എ സി ഷോറൂമാണ്. ഇദ്ദേഹം മോളെ സ്കൂളിന് 20 എ സി ആണ് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ ജോൺ സാറില്ലേ, കൊട കൊട കൊട, അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എൻ്റെ ഒരു ചെറിയ കടയാണ് സാർ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത് പൂട്ടിപ്പോവും. എന്റെ മാഷെ, നിങ്ങൾക്ക് 5-star ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും വേണം, തട്ടുകാട്ടുടെ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എങ്ങനെ ശരിയാവുക? മനസ്സിലായി, മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യൂ, ബാക്കി കാര്യം ഞാൻ ഇട്ടു. സാറിന്റെ ഫീസ്? അയ്യോ, വിട്ടേക്കൂ, ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാർ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. Nod your head. If you're happy and you know it, and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you know it, and you really wanna show it. Clap your hands. Clap, 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 clap. മനു, വാട്സാപ്പിൽ നീ ഓൺലൈൻ അല്ലായിരുന്നോ? ലാസ്റ്റ് സീൻ അറ്റ് 5:15 PM. എന്നിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല. ആ രേഷ്മയും സെയിം ടൈമിൽ അവൈലബിൾ. ഐ നോ. ഓ, കോയിൻസിഡൻസ്, കോയിൻസിഡൻസ്, ഓൾവേസ് കോയിൻസിഡൻസ്. നീ അവളോട് ചാറ്റ് ചെയ്യായിരുന്നു. ഐ നോ. യു നോ I just don't want to talk to you, liar. Filthy liar. Manu, blue. Not brown, blue. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, clap your hands. Clap, clap. കൊള്ളാലേ. വളരെ നന്നായി. ഉഷാറായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് കേൾക്കണം, നല്ല രസം ഉണ്ടാവും അല്ലേ? പോടാ, പിള്ളേർ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. മോൻ അങ്കിൾ പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. മോന് ടീച്ചർ വേറെ എന്തൊക്കെ പഠിപ്പിച്ചത്? മോന്റെ ടീച്ചർ നമ്മുടെ രഞ്ജി പണിക്കർ ബന്ധുവാ. കടിച്ച പൊട്ടത്തെ വാക്കാണല്ലോ പറയുന്നേ. ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ചീറ്റ് വലിയ കുഴപ്പമില്ല, ലെയർ തിരക്കേടില്ല. കളി മുഴുവൻ എന്റെ മുതലാളി ആ ലാസ്റ്റ് പറഞ്ഞില്ല. ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും മനസ്സിലാവണേ. കുട്ടി പറയുന്നത് നല്ലതാണോ ചീത്തയാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അരവിന്ദ, സ്കൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവിടെയാണ് കുട്ടിയുടെ ഭാവി. ശ്രീനി ഇന്ന് വിളിക്കും. രണ്ടു വാട്ടി ബെല്ലടിച്ചിട്ട് എടുത്തില്ലെന്നാ, പിന്നെ അവൻ വിളിക്കാതെ. മാമി, ഇത് മാമിക്കുള്ളതാ, പ്രഷറിന്റെ. ഇത് സാമി അങ്കിളിന്. പൈസയെല്ലാം രൊമ്പ ജാസ്തി ആച്ച്. ഇപ്പവേ 5 months പെൻഡിങ് ആച്ചില്ലയാ. എന്താ മാമി? കൊഞ്ചം നാളാ ശ്രീനി വെരി ബിസി. അക്കൗണ്ട് ട്രാൻസ്ഫർ പണ്രതൊക്കെ ടൈം കിടക്കല്ലേ.
അതൊന്നും മാമി കാര്യമേ ആക്കണ്ട. മരുന്ന് കൃത്യമായി കഴിച്ചാ മതി. അരവിന്ദേട്ടൻ പ്രത്യേകം പറഞ്ഞതാ. ഉക്കാറുണ്ടോ? കോഫി? അയ്യോ മാമി ഇപ്പൊ വേണ്ട, മനു ട്യൂഷൻ ടീച്ചറിന്റെ കൂടെയാ, ഞാൻ ചെല്ലട്ടെ. No, 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 no way. Never. This is it. I'm single. Let the whole world know. ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. My status is changed. Tina is single. Period. രാവശ്യത്തെ കാര്യം പറഞ്ഞ മനുഷ്യനെ ഉപദ്രവിക്കണം. മനു എവിടെ പോയി? മനു ബാത്റൂം പോയി. കോളി ലേറ്റർ. ഓക്കെ മനു. മനു 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 എവിടെ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഈശ്വരം. മാമി. എന്നമ്മാ? മനു ഇവിടെ വന്നോ? ഇല്ലയേ. അയ്യോ മുകളിലില്ല, താഴെ നോക്കട്ടെ. രവിച്ചേട്ടാ മനു ഇങ്ങോട്ട് വന്നോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇല്ല മോളെ, അങ്ങോട്ടില്ല. എന്ത് പറ്റി? ഇല്ല ഒന്നുമില്ല. മനു. അമ്മ എവിടെയൊക്കെ നോക്കി നിന്നെ? ഒറ്റയ്ക്ക് പുറത്ത് പോരുത് ഞാൻ പറഞ്ഞിട്ടില്ല? ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി, ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രം ആയിരിക്കും മോനെ. ഞങ്ങളുടെ ചെറിഞ്ഞും വാലുണ്ടായിരുന്നു. ആണോ? ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്തേ? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ. ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു ഇവിടെ വന്ന് നിക്ക, ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ മനു ഭയങ്കര റെസ്റ്റ്ലെസ് ആ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതല് ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിനെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയാണ് ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യൂ കിടക്കുന്ന കടാണ്ടാ. ഞങ്ങളെ തറവാട്ടില് 3 കുട്ടികളെ ഇത് ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിട്ടാ. ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കടയാരോർക്കും? ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലത്തിലും ഇടപെടും. ഞാൻ പിന്നെ വരും. കൊടുത്തു തുടങ്ങിയില്ലോ അല്ലേ? ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ, ഇനി എപ്പോ കൊടുക്കും? ചേട്ടാ അവന്റെ ഒരു അച്ഛൻ എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാരെ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടപോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കൊറേ. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? നേരം ഞാൻ വായി തളിച്ചിട്ടും എന്തെങ്കിലും ഷഫീഖ് താക്കോല് തരാൻ വന്നാമോളൂ. നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, പോട്ടെ. അതോ വിട്ടുവിടുന്ന കഴിച്ചിട്ടേ ഇവിടെ വീട് തല്ലി പൊളിക്കുന്നതോന്നു.
മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല ദൈവമേ. ഇവിടെ ആരെങ്കിലും പണി പിടിച്ച് ചാവാൻ കിടന്ന സ്വന്തം കടയിൽ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ഇനി അതിന്റെ അകത്തേക്ക് കേറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ മോന്റെ അഡ്മിഷന് ഡൊണേഷനായി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളെപ്പറ്റി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നു? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കെ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞുടനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ, ഞാനൊന്ന് തളവരപ്പോട്ടെ. നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പ വരാം. പ്രിയ, എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ, അരവിന്ദന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അച്ഛൻ അരവിന്ദട്ട കുട്ടിയായിരുന്നു ഇപ്പൊ മരിച്ചതല്ലേ? അരവിന്ദൻ 8-ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം, ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദന്റെ അച്ഛൻ. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവന്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞത്. എന്തോ, അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ. ഞങ്ങൾ രാവിലെ ഇവിടെ പോയിരുന്നു, അപ്പോഴാ ഇതൊക്കെ. പോട്ടടാ. അവളാകെ ടെൻഷനില്ല. ഈ അഡ്മിഷന്റെ കാര്യം കേട്ടെ, ദേഷ്യം വരുമ്പോ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. ഇനിയും ദേഷ്യം വരാല്ലോ. നീ ചെല്ല്, പോവാം. പോ. അരവിന്ദേട്ടാ, ഞാൻ ഓർത്തില്ല അഡ്മിഷൻ, സ്കൂള്, ഓഫീസിലെ ലീവ് എല്ലാം കൂടി ആയപ്പോ. അവൻ ഉറങ്ങി. ആ പ്രിയ, ഞാന്. ആ ചേട്ടാ, നീ എവിടെ? ഞാൻ മാർക്കറ്റിലാ. എത്ര നാളായി ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട്. മൊത്തം തിരക്കിലായിരുന്നു മോളെ, ഫുൾ ട്രാവല്. ഓൾ ഡൺ, ഇനിയിപ്പോ നേരെ നാട്ടിലേക്ക്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, അതല്ലേ വിളിച്ചത്. സ്ട്രേറ്റ് എയർപോർട്ടിൽ നിന്ന് രാമപുരത്തേക്ക്. ആഞ്ചലയും കാണും കൂടെ. അവസാനം ഏട്ടത്തി അമ്മയൊന്ന് കാണാൻ പറ്റുമല്ലോ. അളിയനുണ്ടോ വീട്ടില്? അരവിന്ദേട്ടൻ കടയില്ല. ആ ശരി ശരി, ഞാൻ മൊബൈലിലേക്ക് വിളിച്ചോളാം, കുഴപ്പമില്ല. നിങ്ങള് നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ ഞങ്ങള് തലേദിവസം തന്നെ എത്തും. ശരി എന്നാ. ഓക്കെ, ബൈ ചേട്ടാ. പ്രിയ, സോറി. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോവാൻ ഒരു സന്തോഷമല്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ, ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ, തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ, പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ട് പോകാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ. You know it. Clap your hands. Clap, clap. തുടങ്ങിയോ? കേട്ടില്ല, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ, നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? നീ അത് അന്നേക്ക് വേറെ കണ്ണാടി വയ്ക്കണം. Long time. What's up? WhatsApp illa, palaya phone. Hey Ajila. Yeah. He's my brother-in-law, Arvind. Yeah, I know. Yeah. I've seen some photos of you many times actually. Yeah. So nice to meet you. Yeah. I am Arvind. Seeing you first time. Happy. Oh, Priya. Hi Ajila. Welcome. And this is Elita Manu. You're great. Suga, no? Amayude hello parin. Hi. I'm I. Pass no, Padoid no. is. It's Ammai. Asbadate tante. Tante. Oh, it's just it's supposed to. Yeah, namaste. Please come. Come. Namaste. Namaste.
Because if you don't know English, you cannot achieve anything. No good job, no respect in the society. Oh, why so? We all study in German at our school, and I don't have any issue with English. I will learn Malayalam. We can speak in Malayalam. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ, ഐ വോണ്ട് ടു ഇംപ്രൂവ് സ്പീക്കിംഗ് ഇൻ ഇറ്റ്. അഞ്ജല, കിട്ടുന്ന സമയത്ത് മനുവിന് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ? ഹൗ ഫണി, ഞാൻ മലയാളം പഠിച്ചു ഇവിടെ വന്നത് നിങ്ങളുടെ സംസാരിക്കാനാണ്. യു ആൾ വോണ്ട് മീ ടു സ്പീക്ക് ഇംഗ്ലീഷ്? നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, പക്ഷേ മനുവിൻ്റെ കൂടെ ഉള്ളി ഇംഗ്ലീഷ്. പ്ലീസ് ആഞ്ജല. Thank you. നന്നായിട്ടുണ്ടോ? നന്നായി. ആ, ഇനിയൊരു പൊട്ടും കൂടെ. വാടി ഇങ്ങോട്ട് വന്ന് കഴിക്കേ, ആള് കൂടുതലാണേ, അതാ നിന്നെ നോക്കാൻ സമയം കിട്ടാതെ. കഴിക്കേ, വേണങ്ങാതെ കഴിക്കടി. നമ്മുടെ നന്ദിനി കൊടുത്തു അല്ലേ അമ്മേ? ആ കൊടുത്തു. ഇവിടെ നോക്കാൻ ആരാ? അമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. എനിക്കറിയാം, ഏഞ്ചല നല്ല കുട്ടിയാമ്മേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നിന്റെ വിവാഹം നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ, ഇനിയാവല്ലോ. ഏഞ്ചല ഹാപ്പിയാവും. ശരിക്കും? അപ്പൊ ഞാൻ അച്ഛനോട് പറയട്ടെ. ഇതാ ഇപ്പൊ കാര്യം, ഉറപ്പായിട്ടും പറയണം. ഇതിനാണോ എന്റെ നാരായണ അമ്മ എന്നെ ഒരു ദിവസം വിഷമിപ്പിച്ചത്? രാക്ഷസിയല്ലേ അവള്. മെല്ലെ അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇങ്ങനെ നഖം പുറത്തേക്ക് എടുത്തിട്ട് കണ്ണുരുട്ടി, ചെവി ഇങ്ങനെ വിടർത്തി, പതുക്കെ പതുക്കെ അവരുടെ തൊട്ടടുക്കലെത്തി. ആ മുഖം ഒന്ന് കാണണം. അപ്പൊ ആരവളെ കണ്ടാലും പേടിക്കും. ആ ഇടുമ്പ് എങ്ങനെയാണെന്നോ, ഒരു മരത്തിന്റെ അത്ര പൊക്കവും. അപ്പൊ കണ്ണോ? ചുമന്നിരിക്കുന്ന കണ്ണോ? അപ്പൊ പല്ലോ? അനുകൊമ്പോലെ നീണ്ടി. അപ്പൊ നാവോ? പോലെ നീണ്ടിരിക്കുന്നു. അപ്പൊ ചെവിയോ? ചെവി. ഇതാണ് ചൂണ്ടയിടാൻ പറ്റിയ സമയം. ഈ വെയിലൊക്കെ ഒന്ന് താന്നു വരുമ്പോ മീനൊക്കെ ഒന്ന് പൊന്തി വരും. ഇത് കണ്ട, ഇതാണ് മാവ്. ഈ മാവ് വെച്ചിട്ട് മണ്ണിരെടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ അറ്റത്ത് ചൂണ്ടയിൽ കോർക്കുക. ഉച്ചക്ക് മോൻ എന്താ കഴിക്കുക? ചോറ് മാത്രാണോ? അതിന്റെ കൂടെ മീൻ വറുത്തുണ്ടെങ്കിൽ ഇഷ്ടല്ലേ? പിന്നല്ലാതെ. എന്നിട്ട് ഇത് ഇടുക. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ.
ഇന്ത്യയിലെ കാഴ്ചകൾ കണ്ടുമടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരും ചൊല്ലുന്ന കാറ്റേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ്, കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നെ. കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ അളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കുളം എവിടെയാ? പൂൾ ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം അതോട് കച്ചവടം എങ്ങനെ പോകണില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തോണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാതയാണല്ലോ അളിയാ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണാൻ ബസൂയ. അത് ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ അളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി, മൊത്തം സ്വത്താറ് വരെ എഴുതി കൊടുക്കണം, പിന്നെ ആയുഷ്കാലം മുഴുവൻ അവരെ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയാ. ആ ഒരു വരാറ് കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരി. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോവാനാണ് ഞാൻ ഇങ്ങനെ പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാണ്. പൈസ തരണ. ആ ജർമ്മനിയിലായാലും കോന്തം കോന്തം തന്നെയാ. രാമ 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 പാഹിമ, രാമ 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 പാഹിമ, രാമ 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 പാഹിമ. ഹലോ, ആ ട്രീസ പറയൂ. ഇല്ല, ഞങ്ങള് നാട്ടിലാ. ഓ, ഡേറ്റ് വന്നോ? വെള്ളിയാഴ്ചയോ? ഓ ശരി, താങ്ക് യു. ആ ഞങ്ങള് നാളെ തന്നെ എത്തും. ശരി ട്രീസ, ബൈ. എന്താ മോളെ? ഹോളി സെയിൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു മനുവിന്റെ അഡ്മിഷന്. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു അച്ഛാ, ഇനി അങ്ങനെ അവര് വിളിക്കില്ലെന്ന്.
എന്താ മോളെ അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക? അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ? അച്ഛന്റെ വരുമാനം എന്താ? മോനെ എന്തിനാ ഈ സ്കൂളിൽ തന്നെ ചേർക്കുന്നത്? അങ്ങനെ അങ്ങനെ കൊറേ ഉണ്ടെന്ന്. എന്ത് ചോദിക്കുന്ന പറയാൻ പറ്റില്ല അച്ഛാ, എന്ത് വേണമെങ്കിലും ചോദിക്കും. ആ അരവിന്ദട്ടാ, നമുക്ക് നാളെ തന്നെ പോണം. ആ വാ മോനെ. നന്നായി പഠിക്കണം കേട്ടോ, അമ്മ പറയുന്നതൊക്കെ കേക്കണം. ഇനി എന്നാ അമ്മൂമ്മയെ കാണാൻ വരിക? എന്നോട് അമ്മൂമ്മ. അപ്പൊ അങ്ങോട്ട് വരാം കേട്ടോ കാണാൻ. അരവിന്ദന്റെ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ്? അയ്യോ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്റെ എസ്എൽസി ബുക്ക് സൂക്ഷിക്കണം ട്ടോ, 10 15 വർഷത്തെ അധ്വാന. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്. ജാതകം വേണ്ടി വരുമോ? വേണ്ടേ. ശരി. എന്താ അരവിന്ദേട്ടാ, ഈ കോപ്പി ഒന്നും ക്ലിയർ അല്ല. എത്ര പറഞ്ഞാലും അരവിന്ദേട്ടൻ കേൾക്കുകയില്ല. ഒറിജിനലേ ക്ലിയർ അല്ല. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ നോക്കിയത് നന്നായി. അതിന്റെ ഒന്നും ആവശ്യമില്ലടി. ബികോം ആണെന്നങ്ങ് പറഞ്ഞാ മതി, വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആവശ്യമുണ്ട്, വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ. എല്ലാത്തിനും കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. പിന്നെ അരവിന്ദേട്ടാ, സമയം കളയല്ലേ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു. എവിടുന്ന്? യൂണിവേഴ്സിറ്റിന്ന്. എങ്കിൽ അത് അപ്ലൈ ചെയ്താ പോരെ. അപ്ലൈ ചെയ്താ കിട്ടും, പക്ഷേ 2-3 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂന്ന് വർഷം? ആ, അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടി, ഒരു 3 വർഷം ലേറ്റ് ആവും. അപ്പോ എന്റെ അടുത്ത് ബികോം എന്ന് പറഞ്ഞത്? ബികോം എന്നല്ലേ പറഞ്ഞുള്ളൂ, പാസ്. അരവിന്ദേട്ടാ, ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. പഠിക്കാൻ ഞാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ പറ്റിച്ചാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല പ്രിയ. തിരുത്താൻ സമയം കിട്ടിയില്ല, അതാ സത്യം. എല്ലാവർക്കും ഉണ്ടാവും മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രാരാബ്ധത്തിന്റെ കഥകൾ. ക്ഷമിച്ചേക്കണോ. കഴിച്ചില്ലല്ലോ, ദോശ ഉണ്ടാക്കട്ടെ. കഴിച്ചു, സോറി, നല്ല വിശപ്പുണ്ടായിരുന്നു. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടക കിട്ടുന്ന കുമാർ സാർ എന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകള്, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബല്ലേ. അങ്ങനെയാണ് ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാ. ഞാൻ എന്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ. സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തൻ ഓടിച്ച എങ്ങനെയുണ്ടോ? ഭയങ്കരാവും. ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ദുബായിക്ക് വിട്ടോ. അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാൽ മതി, ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പൊ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ, പ്രശ്നം തന്നില്ലേ. സാർ, ഒരു സംഭവം. അതെനിക്കറിയാം. ആ, അപ്പോ അപ്പോ ദുബായ് എന്ന് വന്നിട്ട് കാണാം. ദുബായ്? ദുബായ്, അൽഹംദുലില്ലാഹ്. അങ്ങനെയൊന്നുമില്ല പ്രിയ, ഞെട്ടും.
ഇത്തവണ നമ്മുടെ മോന് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഞാൻ എന്റെ വാരവല നോക്കി, ഈ ആഴ്ച എനിക്ക് വളരെ നല്ല സമയം, അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. അപ്പൊ ഇതിനാണല്ലേ ഈ സ്നേഹം കാണിച്ചത്? അതല്ല പ്രിയ, ഇന്റർവ്യൂവിന് നിന്റെ മുമ്പിൽ അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ആകെ കിടന്ന് പതറുകയും ചെയ്യും. ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. നിങ്ങളുടെ ബികോം ഡിഗ്രി പോലെ അല്ലേ? അല്ലാതെ കുമാർ സാർ പറഞ്ഞ ഐഡിയ, താൻ വിചാരിച്ചത് പുഷ്പം പോലെ നടക്കും. കുറച്ച് നാളായല്ലോ നിങ്ങൾ പുഷ്പം പുഷ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അത് വിട്ടു വിട്ടു. എടോ, ഈ ഗുളിക കൊണ്ട് തീരാത്ത സാധനത്തിന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോസ് കൊടുത്തു. നോ പ്രോബ്ലം, പുഷ്പം പോലെ ശരി തരാം. ഒന്ന് പിടിക്കാം, നടുക്ക്. അനഘ മാത്യൂസ്, ഹസ്ബൻഡ് ദുബായിലാണല്ലേ? ദുബായിലേക്ക് എപ്പോ പോയി? ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണല്ലോ. തെറ്റിപ്പോയതാ, ബ്രദറാ പുറത്ത്. എത്ര സമയം എടുക്കും ഇന്റർവ്യൂ കഴിയാൻ? ഒരു 30 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഇത് ലാസ്റ്റ് ബാച്ചാ, പ്ലീസ് ആസ്ക് ഹിം ടു ഹറി അപ്പ്. ഹലോ, എന്തായി? കിടക്കല്ല, കുളിക്കായിരുന്നു. എന്തായി കഴിഞ്ഞോ? ഞാൻ വരണോ? അയ്യോ, ഇപ്പൊ തന്നെയാ നേരത്തി ദുബായ് കൊള്ളയാ. പണിയൊന്നില്ലേ? ഹലോ, എന്താ? കൂറ ഷർട്ട്? ഹേ, നന്ദ കൂറയൊന്നുമല്ല, നേരത്തി. അയ്യോ, മാറ്റിയേക്കാം. ഇനി എന്താ? ചെരുപ്പിടണ്ടേ? അതല്ല, വരുമ്പോ ഷൂ ഇട്ടോണ്ട് വരാൻ. ഷൂവോ? ആ, ചേട്ടൻ തന്ന ഷൂസ് ഇല്ലേ, അത്. അതെവിടെ ഇരിക്കാ? അടുക്കളയുടെ പുറകില്, മുകളില്. വേഗം ലേറ്റ് ആവല്ലേ. അതെ, എത്തി എത്തി എത്തി. അയ്യോ, അത് എലി അടിച്ചു വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ കിട്ടിയാ. ഇതിന്റെ മുകളിലാണ് അതൊക്കെ കൊണ്ടുവരണേ. ഇത് തന്നെയാ. അയ്യോ, ആ ഹലോ, ആ പ്രിയ, ആ ഷൂ കിട്ടി. നീ ഞാനെന്തെങ്കിലും നിനക്ക് കൊണ്ടുവരണോ? സാരിയോ മറ്റോ? ആ, വേണ്ടെങ്കിൽ വേണ്ട. അനീറ്റ? യെസ് മാം. അടുത്ത നിങ്ങളാ, ഹസ്ബൻഡ് വന്നോ? ഇപ്പൊ എത്തും. ആ, പ്രിയ, ഞാൻ വന്നോണ്ടിരിക്കുക, നീ ഒന്ന് ഫോൺ വെക്ക്. എവിടെ എത്തിയായിരുന്നു ചേട്ടാ? എടി, ഞാൻ ഷോർട്ട് കട്ട് വഴി വന്നോണ്ടിരിക്കുക. കൂടുതൽ ഷോർട്ട് കട്ട് നോക്കിയാണല്ലോ ഇപ്പൊ ഇവിടെ എത്തിയത്. ഷോർട്ട് കട്ട് കുഴപ്പമില്ല, മെയിൻ റോഡ് വഴി വന്നേക്കാം. വേഗം വാ പ്ലീസ്. ബിഗ് പ്രോബ്ലം.
അയാളെ വിളിക്കേ. ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഇനി അരവിന്ദ് ഏട്ടൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവിടുത്തെ സമയം കഴിഞ്ഞു. ഒന്നും ചെയ്യണ്ട, അരവിന്ദ് ഏട്ടൻ തിരിച്ചു പോയിക്കോളൂ, ഞങ്ങൾ വന്നോളാം. നമുക്ക് ഒരുമിച്ച് പോവാം, നിങ്ങൾ വേഗം താഴേക്ക് അവിടെ വെയിറ്റ് ചെയ്യല്ലേ. Outside, full jam, very traffic. No signal changing green. Yo. What is your name? Arvind TB. And yours? Priya Arvind. Are you working? Yes, madam. Senior accountant, Global Immigrations Private Limited. Hmm. And you? I am on working. Sondamai Medical Shop, Priya Medicals, Killimukh, Middle Junction only. Okay, we'll ask you some questions. Basically, we'll have a discussion. Okay? Beautiful. What does your child like doing the most? Playing and painting. Playing and painting. Chalavasang will painting and playing. Okay. How would you describe your child? He's very bubbly. Well behaved. Yes. Sometimes little naughty. Yes. Loves nature. Yes. Loves playing. Yes. Observe things. Yes. Who takes care of your child at home? He goes to daycare. I am there. My husband is also there. We stay at home if needed. Where did you do your schooling? St. Philomena's Convent, Ramapuram. And you? Sir, which school did you study in, Miss Arvind? I study Elephant Rock LP School. What? Where? Anapar LP School. ഇതില് കുറച്ച് റാൻഡം ടോപ്പിക്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ കാണുന്ന വിഷയത്തെ കുറിച്ച് രണ്ട് മിനിറ്റ് സംസാരിക്കണം. Take it. In English, Mr. Arvind. അത് കുഴപ്പമില്ല. No, 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 no. I want you to speak. Me? Yes, you. Pick it up. Show me that. Give it to me. Give it. Thank you, sir. Child labor. Ishwara. Child labor, sir. We want you to speak. Yes, you. No problem. I speak. Good question. Sitting style or standing style? Your wish. Any style. Yeah, speak up. ഇപ്പൊ ഭാഗം കുറച്ച് മാറ്റി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ചൈൽഡ് ലേബർ അല്ലേ? ചൈൽഡ് ലേബർ ഈസ് ബിഗ് പെയിൻ ടു ഓൾ. ബിക്കോസ് ഇൻ ലേബർ റൂം ലേബർ കംസ് ചൈൽഡ് കംസ്. മൈ മദർ ലേബർ മീ. My wife mother labor my wife. My wife labor my son. Labor ladies only. Because labor start, mother child romance start. My mother tell always she labor me 10 months. Reason who? My father. Pandacham parnjante mone. Sorry, English speak only. In black and white times. No, normal labor, no problem. Not only, but also, my mother, 7 times. Still full energy, but no more. time pass. Normal labor, here and there. But also, cesarean labor everywhere. See, my own wife. Cried in labor room, cesarean. I know, agree. Why? Climax. Look my property, the Priya. Full fit.
ഓക്കേ. നോർമൽ ലേബർ, ഫസ്റ്റ് പെയിൻ. ഫ്യൂച്ചർ, നോ പെയിൻ. സിസേറിയൻ ലേബർ, ഫസ്റ്റ് നോ പെയിൻ, ഫ്യൂച്ചർ പെയിനോട് പെയിൻ. ഓക്കേ സർ, ഐ ഫുൾ സ്റ്റോപ്പ്. ചൈൽഡ് ലേബർ, ഫാന്റാസ്റ്റിക്. യു ആർ ഫെയ്ത്ത്ഫുള്ളി ആൻഡ് ടിപ്പിക്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. Very good. I like it. Thank you. Thank you, Ji. Thank you. നിന്റെ അമ്മ ദേഷ്യത്തില്ല, അച്ഛൻ ശരിക്കും അമ്മക്ക് ഇഷ്ടായില്ല. കണ്ടോ, നിന്നോട് എന്താണ് അവർ ചോദിച്ചേ? എളുപ്പായിരുന്നല്ലേ, അമ്മയ്ക്ക് എളുപ്പായിരുന്നു. അച്ഛനെ അവര് കുഴപ്പിച്ചടാ, പിന്നെ ഉള്ള കൊച്ചും കലക്കി. ശരിക്കും പാടാ, എന്റെ അമ്മ ബൈക്കെടുത്തോണ്ട് ഒന്ന് നിക്ക്. പ്രിയെ, പ്രിയെ, നിനക്കെന്താടി ഒരു സന്തോഷമില്ലാത്ത? നിനക്ക് ഇത്രയ്ക്കും വിവരമില്ലാതായി പോയല്ലോ. എന്റെ തൊലി ഉരിഞ്ഞു പോയി. പറ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ കുഴപ്പമായോ? പിന്നെ പ്രസവത്തിന്റെ കാര്യമല്ലേ സ്കൂളിൽ ചോദിക്കുന്നത്? എനിക്ക് തോന്നി പ്രസവത്തിന്റെ കാര്യം സ്കൂളിൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മിണ്ടരുത്. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ലേബർ റൂമും ലേബർ ലോയും ഒന്നും അല്ല. അതിന്റെ അർത്ഥം ബാലവേല. ബാലവേല? ഒരു സൂചന, ഞാൻ കലക്കാനല്ലേ. ഇത്രയും കലക്കിയത് പോരെ. എന്തേ മുരളി, ഇങ്ങക്ക് ഒരു വിഷമോ? നീ ചൈൽഡ് ലേബർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? ചൈൽഡ് ലേബർ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? ഇന്നോടോ, ഞാൻ 10-12 കൊല്ലായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് അറിയില്ല? നമ്മളെ കസ്റ്റമേഴ്സ് കേൾക്കണ്ട കേട്ടോ, ഭയങ്കര മോശം. അതൊക്കെ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഉടമയ്ക്ക് ഇത് അറിയില്ല അറിഞ്ഞാല്. ഛേ, അയ്യേ, ഞാൻ ഇവിടുന്ന് മാറേണ്ടി വരും. ദാ ദാണ് സാധനം. കുട്ടിക്കാണ് ഒരു നേരം, വലിയവർക്കാണ് രണ്ട് നേരം. നിന്നെ പോലൊരു തെണ്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനടാ. ഞങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങളെ കൂടെ. പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ മരിക്കാൻ മാത്രം നിങ്ങളോട് പറയുന്നു. അതെന്താ ഈ പീഡി അനാഥ ഇപ്പോ ആ ഒരൊറ്റ കാരണം കൊണ്ട്? നീ ഇവിടെ ഒന്ന് നിൽക്കണ്ടവനല്ലടാ, ഇരിക്കേ. ആണോ? ഇരിക്കേ. ഇപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിലാക്കിയല്ലേ മുലാളി. ഇതെന്താന്നാ പറഞ്ഞ? ചൈൽഡ് ലേബർ. അല്ലൻ്റെ ഉമ്മ, ചൈൽഡ് ലേബർ നിന്റെ ഉപ്പ. നല്ല സാധനം, ഞാൻ അന്നാളെ ഒരാക്ക് കൊടുത്താണല്ലോ. ശിവക്ഷേത്രമാ, നല്ല പവർഫുൾ മൂർത്തിയാ. ഡിഡ് യു ഗോ ദേർ ആഞ്ചല? അരവിന്ദട്ട് റിസൾട്ട് നോക്കാൻ പോയിരിക്കുക. വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ടുഡേ? ദേ അരവിന്ദട്ട് വിളിക്കുന്നു. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ ആഞ്ചല. അരവിന്ദട്ടാ, എന്തായി, റിസൾട്ട് കിട്ടിയോ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. പക്ഷേ അവന്റെ കുറച്ച് പേപ്പേഴ്സും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ് അവരുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഒരു കീഴ്വഴക്കം? ശരിയാണ്, ഞാനും ചോദിച്ചു. ഇങ്ങനെ തെറ്റായ ഒരു കീഴ്വഴക്കമുള്ള സ്കൂളിൽ എന്റെ പോകാൻ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആരോ വന്നു. ഹലോ, പേടിച്ചിട്ട് പുറത്തു വന്ന പ്രിയ, ഊണ് കഴിച്ചാലോ? ഗുഡ് ബൈ. ഇനി പനി വരുമ്പോ കഴിക്കുന്ന ആ ബ്ലൂ കളർ ഗുളിക എടുത്ത മെടുക്കൻ. ഇനി ചുമ വരുമ്പോ കഴിക്കുന്ന റെഡ് കളർ സിറപ്പ് എടുത്തേ. ഗുഡ് ബൈ. ഇനി നമ്മൾ ഏതെടുക്കും? ഹാപ്പി അല്ലേ? അരവിന്ദട്ടനൊരു അസിസ്റ്റന്റ് ആയല്ലോ. പിന്നല്ലാതെ, 5 വയസ്സുള്ളപ്പോ നമുക്ക് ഇതിനെ പറ്റി വല്ല അറിയായിരുന്നോ? പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോ ബൈക്ക് ഓടിക്കാനും കൂടി പഠിപ്പിക്ക്. എന്നിട്ട് അവനും ഏതെങ്കിലും ക്യാമ്പസിന്റെ വെളിയിൽ പോയി നിക്കട്ടെ. ബി കോമോ ബി ടെക്കോ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, പാസ്സായി എടുത്തു പറയണ്ട. അപ്പോ അത് കള്ളാവില്ലല്ലോ. നിങ്ങൾ എന്നെ പറ്റിച്ചതുപോലെ അവനും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പറ്റിക്കട്ടെ. നമുക്ക് പിന്നെ കളിക്കാം. ഒന്നേ ഒന്നേ, ക്ലബ് ചെയ്തേ. ഓക്കേ. നിങ്ങൾക്ക് എല്ലാം ഒരു തമാശയാ. ശ്രദ്ധിച്ചു കേട്ടോളൂ അരവിന്ദേട്ടാ, ഇനി സെന്റ് ആന്റണീസിലും കൂടി കിട്ടിയില്ലെങ്കിൽ അതോടെ തീർന്നു പൊന്നു മോന്റെ ഫ്യൂച്ചർ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ,
ഡൊണേഷനോ റെക്കമെൻഡേഷനോ കൈക്കൂലിയോ എന്ത് ചെയ്താലും വേണ്ടില്ല. പോയി ഹോംവർക്ക് ചെയ്യടാ. അങ്ങോട്ട് പോയി വാങ്ങാം. ഷൈനിങ് സ്റ്റാർസ് എന്താ? എന്റെ ഫ്രണ്ടിന്റെ കസിൻ നടത്തുന്ന കരിയർ ഗൈഡൻസ് സെന്റർ. കഴിഞ്ഞ വർഷം വരെ എന്റെ ഫ്രണ്ടില്ലേ റാണി, അവളുടെ ഹസ്ബൻഡിന് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അവളുടെ മോന് വിദ്യാഗുരുകുലത്തിൽ അഡ്മിഷൻ കിട്ടിയെന്നേ. എങ്ങനെയാന്നറിയോ? എങ്ങനെയാ? ഷൈനിങ് സ്റ്റാർസ്. അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോയി പണി നോക്കുന്നു പറഞ്ഞ ടീമായിരുന്നു. അവിടുത്തെ മാഡം കോച്ച് ചെയ്ത് കുട്ടിയെ മാത്രമല്ല പേരൻസിനെ റെഡിയാക്കി എടുത്തു. ആണോ? ആ, ഞാൻ റാണിയോട് പറഞ്ഞൊരു ചെറിയ ക്ലാസ് ഒപ്പിച്ചിട്ടുണ്ട്. അഞ്ച് ഫാമിലി, ഞാൻ, റാണിയുടെ ഒരു കസിൻ, ചാക്കോയുടെ രണ്ട് ഫ്രണ്ട്സ്, പിന്നെ നീ. ഓ ശരി. ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സ്. ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ശരിയാവുമോ? നല്ല ട്രെയിനിങ് ആണെങ്കിൽ ഒരാഴ്ച തന്നെ ധാരാളം. അരവിന്ദേട്ടൻ കടയിൽ നിന്ന് മാറി നിൽക്കുമെന്നോ? അതൊക്കെ നീ ഒരു തഞ്ചത്തി പറഞ്ഞങ്ങ് സമ്മതിപ്പിച്ചാ മതി. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സോറി അരവിന്ദട്ടാ, ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ വേറെ കാര്യം നോക്കാനാ. 2 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. മെഡിക്കൽ ഷോപ്പും കൂടെ പണയം വെച്ചാൽ 3 ലക്ഷം രൂപ കിട്ടും. പിന്നെ മരുന്ന് കൊടുത്ത വക എല്ലാം അവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അതിൽ പലരും മരിച്ചുപോയി, കിട്ടാൻ വഴിയില്ല. എന്തായാലും മനുവിന് സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കുന്നത് ധാരാളമാണ്. ഏത് സ്കൂൾ വേണമെന്നുള്ളത് നിന്റെ ഇഷ്ടം, ഏത് വേണേം പറഞ്ഞു. അതപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതല്ലേ. അതിന് അരവിന്ദ് ഏട്ടൻ ഇത്രയും നാള് സേവ് ചെയ്ത് വെച്ചതൊക്കെ കളയാൻ പോവാ? നിങ്ങൾക്കല്ലാതെ പിന്നെ എനിക്ക് എന്തിനാ ഇതൊക്കെ? എനിക്ക് ഷൈനിങ് സ്റ്റാർസ് മതി. അതേത് സ്കൂളാ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ട്രീസിയുടെ പരിചയത്തിൽപ്പെട്ട ഒരു മാഡം നടത്തുന്ന ഗ്രൂമിംഗ് സ്കൂളാ. ഗ്രൂമിംഗ് സ്കൂളോ? അതെന്താ? മനുവിന്റെ പ്ലേ സ്കൂൾ അല്ലേ അതുപോലെ. പക്ഷെ ഒരു പുതിയ കോൺസെപ്റ്റാ. കുട്ടികളുടെ കൂടെ അവര് പാരന്റ്സിനെയും കോച്ച് ചെയ്യും സ്കൂൾ അഡ്മിഷന് വേണ്ടി. അവിടെ ചേർന്ന അഡ്മിഷൻ ഉറപ്പാ. അരവിന്ദ് ഏട്ടൻ അവിടെ ഇഷ്ടപ്പെടും സത്യം. ഒരാഴ്ച പോയാ മതി. ഈ പ്രായത്തില് ഒന്നും കൂടെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാല് നാട്ടുകാർ എനിക്ക് വട്ടാന്ന് പറയും. ഞാനില്ല, എനിക്ക് പറ്റില്ല. ബാക്കി എല്ലാവരും? ബാക്കി ആര്? ട്രീസ, പിന്നെ പിന്നെ ഒരു 3-4 ഫാമിലീസ്. നമുക്ക് മാത്രം ഒന്നും. അവർക്കൊക്കെ വീണ്ടും സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടാവും, എനിക്കില്ല. പണ്ട് തൊട്ടേ സ്കൂൾ കണ്ട് എൻ്റെ കൈയും കാലും വരയ്ക്കും. അവർക്കൊക്കെ വീട്ടിൽ ധാരാളം കാശും ഉണ്ടാവും. നമുക്ക് കടയിൽ വിശ്വസിച്ച് നിർത്തി പോവാൻ പോലും ആളില്ല, അറിയോ? പ്ലീസ് അരവിന്ദട്ടാ, നമ്മുടെ മനുവിന് വേണ്ടിയിട്ടല്ലേ ഒരേ ഒരാഴ്ച. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഏയ്, നീയോ? 4-5 ലക്ഷം രൂപ ലാഭമുള്ള സ്ഥിതിക്ക് കുഴപ്പമില്ല. ഇനി ഈ സ്കൂളിലെ അഡ്മിഷൻ ഇന്റർവ്യൂവിന് കൊണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. എന്നാ നാണം കേടാ. താങ്ക് യു അരവിന്ദട്ടാ. ചെറുതായിട്ട് പേടിക്കണ്ട, ഒരു കാര്യമില്ല. എന്നാലും അവിടെ അല്ല, ഇവിടെ അല്ലേ മോനെ? ഇവിടെ വെക്കൽ സാറിനെ. ആ, എന്നാ അതുപോലെ തന്നെ വെക്കുന്നേ. ഓ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേനയുണ്ടാവും, ചിലപ്പോ 2 ഉറുമ്പ് കരയല്ലേ. അയ്യോ, ഇതെല്ലാം പോയല്ലോ. ഇത് ഞാൻ വേണം ചൊയ്വാക്കിയാ. നമ്മളെ ഈ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കൂലേ. ഓ, കൊതിക്ക്. അതന്നെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം, വേണ്ടാണ്ട് കെട്ടി കിടക്ക. ഓ, 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും. ഒരാളില്ലാത്തപ്പോ നല്ല മൊഞ്ചനായിണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ. നീ ഇതെന്താ കാണിച്ചേ? എടാ, ആള് തട്ടിപ്പോ.
ദാനങ്ങളെ കുഴപ്പം ഒരു പണി എടുക്കാൻ സമ്മതിക്കൂല. ഞാൻ ഇവിടെ കിടന്ന് മുരടിച്ച് പോവുകയുള്ളൂ. ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാ നിങ്ങൾക്ക് അറിയില്ലേ? എടാ, ഡോക്ടർ ആണെങ്കിലേ ആദ്യം സ്കൂളിൽ പോണം, പിന്നെ കോളേജിലും. അയ്യും പോവാലോ, നിങ്ങളിപ്പം പോണില്ലേ? അല്ല, അങ്ങനെയല്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആത്മാർത്ഥത തെളിയിക്കാൻ ഒരു അവസരം തന്നിട്ട് ഞാൻ എങ്ങനെയാ മുതലാളി ഇങ്ങനോട് നന്ദി പറയണ്ടേ? നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ, എല്ലാ വിവരങ്ങളും അപ്പൊ എന്നെ അറിയിക്കണം. എന്ത് വിവരങ്ങള്? ലോകവിവരങ്ങൾ. ലോകവിവരം? എടാ, കടയിലെ വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്ന്. അതറിയിക്കും. കട ഞാൻ തിരിച്ചു വരുമ്പോ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. ആവൂ, അപ്പൊ മരുന്നൊന്നും വെക്കണ്ടല്ലേ? സ്കൂളിൽ പഠിച്ച വലിയ ആളാ നമ്മളെന്നും മറക്കല്ലേ മുതലാളി. മുമ്പൊക്കെ ഒരു സെൽഫി എടുത്താലോ? ഞാൻ തിരിച്ചു വരുവടാ. അല്ല, അതുവരെ എനിക്ക് കാണണ്ടേ? അതെ, സെൽഫി എടുക്കണമെങ്കിൽ മിനിമം ഈ കൈക്ക് നീളം വേണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ. സ്മൈൽ. ഹലോ, അരവിന്ദ് വീണ്ടും സ്കൂളിൽ പോകണമെന്ന് കേട്ടു. പഠിക്കാനാ? അല്ല, ഷേവ് ചെയ്യാ. ഷർട്ടൊക്കെ ഇൻ ചെയ്ത് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. അതെ, ജൂനിയർ ഹോളിസിന്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ ഫ്രീയാ. ഒരു 10 എടുത്തോട്ടെ. വേണ്ട, ആദ്യമായിട്ടൊന്ന് ഷർട്ട് ഉള്ളിൽ കിട്ടാ. അത് പോയി. എക്സ്ക്യൂസ് മീ പ്ലീസ്, ഇനി മുതൽ എനിക്കാണ് ഇവിടുത്തെ ഇൻചാർജ്. കാര്യങ്ങൾ ഞാനായിട്ട് ഡീൽ ചെയ്താൽ മതി. കുറച്ച് മുന്നേ ഒരു വാട്ടർ ബോട്ടിലെ കാര്യം പറഞ്ഞേ, അതൊരു 10 എടുത്തോളൂ, വീട്ടിലാവശ്യത്തിനാ. ഈ ഹോട്ടലിലാണോ ക്ലാസ്? ഹോട്ടലല്ല, ഇത് അവരുടെ തന്നെ കോളേജ്. അപ്പാ, ഫ്രീ ആണല്ലോ അല്ലേ? ഫ്രീയാ, വാ. അവിടെ മേ, ഇത് സ്കൂളാണോ? നമസ്കാരം. നമസ്കാരം സാർ. ഏയ് നോക്കി, അവിടെ നല്ല പഠിപ്പീരാ. കൊള്ളാം, നമ്മൾ പറയുന്നത് പോലെ ഒന്നും അല്ല. അതെ, ആംബിസിൽ മൂന്നാമത്തെ റാക്കിൽ. ഫോൺ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, വെക്കൂ. ഊണ് കഴിക്കണമെങ്കിൽ ഇത് വേണം. അതൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് എവ്രിവൺ. പ്ലീസ് 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 സിറ്റ് ഡൗൺ. എ വെരി വെരി വാം വെൽക്കം ടു ഓൾ ഓഫ് യു. ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഷൈനിങ് സ്റ്റാർസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും ചെറിയ കുട്ടികളെ പോലെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? കസേരയൊക്കെ കണ്ടിട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. എനിവേ, മൈ നെയിം ഈസ് ദീപിക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ ജോലികളും മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE, 4th August 2009. ആർട്ടിക്കിൾ നമ്പർ 21A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ഒരു സ്കൂൾ അഡ്മിഷന് വേണ്ടി കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ മിക്ക സ്കൂളുകളും ഇതേ ഇന്റർവ്യൂ വേറെ പല പേരുകളിൽ ഇപ്പോഴും നടത്തി വരുന്നുണ്ട്, ലൈക്ക് അൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഇനി ഈ റൂൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? അതുകൊണ്ട് ലെറ്റ്സ് ട്രൈ ആൻഡ് സേ വാട്ട് വി ക്യാൻ ഡു വിത്തിൻ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഇനി നമ്മൾ ഒരുമിച്ച് ചെലവിടാൻ പോകുന്ന ഈ ഒരാഴ്ച, ഈ ഒരാഴ്ച മതിയായേക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ കൊച്ചു ഷൈനിങ് സ്റ്റാർസിനും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. So let's get to know each other. Please introduce yourself. Madam, എന്റെ പേര് ചാക്കോ. ചാലയിലെ ചാക്കോ ആൻഡ് സൺസ് തുടക്കട എന്റേതാണ്. ഇതെന്റെ ഭാര്യ ട്രീസ. Thank you very much. Please sit. ഞാൻ സതീഷ് കാച്ചാനി, KPSP യുടെ ജില്ലാ സെക്രട്ടറി. ഇതെന്റെ സഖ്യകക്ഷി മിസ്സിസ് മീര സതീഷ്. വെരി നൈസ്, താങ്ക് യു. ഞാൻ ഷമീറെ. ഇതെന്റെ ഭാര്യ നൂറ. ഞാനിക്കെന്നെ കടയിൽ സഹായിക്കും. എന്റെ ചിക്കൻ സെൽഫ് ഭയങ്കര ഫേമസ് ആണ്. ആദ്യം കോഴീനെ ഇങ്ങനെ നിർത്തിയിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഇതെന്റെ വൈഫ് മീനാക്ഷി. നമസ്തേ. ഞങ്ങൾ നാട് ഉണ്ടങ്കുണ്ടടുത്ത് ആന പറ. എന്റെ പേര് അരവിന്ദ്. ഹായ്. പ്രിയ മെഡിക്കൽ ഷോപ്പ് ഓണറാണ്. വൈഫ് പ്രിയ അക്കൗണ്ടന്റ് ആണ്. നാട് ഉണ്ടങ്കോടിന് അടുത്ത് ആനപ്പാറ. സ്കൂളിനെ അരവിന്ദ് TP എന്ന് വിളിക്കും. We'll take a short break now. I'll be with my real shining stars, the kutties. Ellarum nalla kutigalayirikanam, keto.
മുല്ലപ്പൂവിന്, കൊന്നപ്പൂവിന് ഇലയിൽ കാണാം, റോസാപ്പൂവിന് ആകാശത്തിന് പൂമ്പാറ്റയ്ക്കൊരു ഹലോ, ഐ മോഹൻകുമാർ, ഇതെന്റെ മിസ്സസ് മീനാക്ഷി. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എനിക്ക് ഈ വക ക്ലാസ്സുകളോടൊന്നും വിശ്വാസമൊന്നും ഇല്ല. പിന്നെ ഇവള് നിർബന്ധിച്ചോണ്ടോ അത്ര അരവിന്ദേട്ടനും വലിയ താല്പര്യമായിരുന്നു. ഇതിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയായിരുന്നു ഇത് വലിയ സംഭവമാണെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ, അതെ, മനസ്സിലായി. അതെ, ഇടിക്കണ്ട, ഞാൻ വന്നിട്ട് ഇടിച്ചോളാം. കഴിച്ചായിരുന്നോ? ഇടിക്കോ എന്തോ. അതെ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച്. ഇല്ല, ഞാൻ പുറത്തറിഞ്ഞാറില്ല. തലയ്ക്ക് സൂര്യൻ തോന്നുന്നു. നിനക്ക് സൂന്നല്ലേ? അല്ല, എനിക്ക് സൂന്നല്ലേ. നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വാങ്ങണം. ഹലോ, 15 ദം ബിരിയാണി ആരടാ? അയ്യോ, സോറി മാഡം. എക്സ്ക്യൂസ് മീ, കം കം കം. എല്ലാരും ആയല്ലോ, നീ ഇവിടെ ഇരിക്കുന്ന. മിസ്റ്റർ ഷമി, ഷാൽ വി ബിഗിൻ? എല്ലാവരും സെറ്റിൽ, റൈറ്റ്? യെസ് മാഡം. ഷാൽ വി സ്റ്റാർട്ട്? ഇവിടെ ഏറ്റവും നല്ല സ്കൂൾ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? സെന്റ് ആന്റണീസ് മാഡം, വിദ്യാഗുരുകുൾ, ബ്ലോസംസ്. ഏറ്റവും നല്ല ടീച്ചറോ? മാം, ബ്ലോസംസിലെ ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി? അല്ലൂരിലെ മുഹമ്മദ് സർ. അല്ല, ഏറ്റവും നല്ല സ്കൂൾ ഇതൊന്നുമല്ല, നമ്മുടെ വീടുകൾ തന്നെയാ. ഏറ്റവും നല്ല ടീച്ചേഴ്സ് പാരന്റ്സും. അച്ഛനമ്മമാരെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ എല്ലാം പഠിക്കുന്നത്. അവരൊരു സ്പോഞ്ച് പോലെയാണ്, ചുറ്റും ഈ കാണുന്നതും കേൾക്കുന്നതും അവരതുപോലെ ഒപ്പിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവരലിലെ നഖം കടിച്ചോണ്ടിരിക്കുക, കാലാട്ടുക, ചൂയിങ്ങും ചവയ്ക്കുക, പിന്നെ ഈ ഒച്ചത്തിൽ ഫോണിൽ സംസാരിക്കുക. ഓൾ ദീസ് ക്രിയേറ്റ് എ വെരി ബാഡ് ഇംപ്രഷൻ അബൌട്ട് യു. ഇതിനെയാണ് നമ്മൾ ബാഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ആയാലും ലൈഫിലായാലും നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഓൾവേസ് റിമെമ്പർ, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. അഗ്രീഡ്? അങ്ങനെ ഒരു മരുന്നില്ല. കൊടുക്കരുത്. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നെ ഓർക്കാറുണ്ടോ? മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ വാടാറില്ല ഓമനെയെന്ന് ഞാൻ ഓട്ടോഗ്രാഫ് എഴുതിയത് ഞാൻ മറന്നില്ല. ഹലോ, ഞാൻ ഡൈനിങ് ഹാളിൽ. അവിടെയാ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പോരെ. ഭാര്യയാണോ? അത് പറയാം, പക്ഷെ വിധിയുടെ വിളയാട്ടം എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഓഹോ, ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ചെന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ അവസരം കണ്ടപ്പോഴാ? ഇപ്പോ? അതല്ല, ഇതിന് മുന്നേ. അത് കല്യാണ തലേന്ന്. എന്താണ്? എനിക്കറിയില്ല. നീ എന്ത് കാണിച്ചേ? അച്ഛാ, മാറി മാറി. Legs are down and spine up, right? That's how we are. Shine. Ayyo, tetchi. That's how we will learn things, right? Learn good manners, have no fears. That's how we are shining stars. ഇന്ന് ആദ്യത്തെ ചാൻസ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. മിസ്റ്റർ മോഹന്റെ വീട്ടിൽ ഓൾറെഡി ഒരു മിടുക്കനുണ്ടല്ലേ. ഇനി ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നു വിചാരിക്കാം. മിസ്റ്റർ മോഹൻ, ജസ്റ്റ് ഇമാജിൻ.
ഇമാജിൻ ചെയ്യാം. ഈ കാര്യം അഭിയോട് എങ്ങനെ അവതരിപ്പിക്കും? അത് മാഡം അടുത്ത കുട്ടിയെ പറ്റി ഇപ്പോഴത്തെ കുട്ടിയോട് പറയണം. ഇല്ല, ഞാൻ പറയില്ല, ആരോടും പറയും, അമ്മയാണ് പറയും. ഞാൻ പറയും മാഡം, അബിയോട് കൂടെ കളിക്കാനും പടം വരച്ച് കൊടുക്കാനും തൊട്ടിലേക്കെടുത്തി ഉറക്കാനും പിന്നെ അബിയെ ചേട്ടാന്ന് വിളിക്കാനൊക്കെ ഒരു ബേബി വേണ്ടേന്ന് ചോദിക്കും. വെരി ഗുഡ്, താങ്ക് യു മാഡം. സീ, കുട്ടികൾ ശരിക്കും മുതിർന്നവരെക്കാൾ കെയറിംഗ് ആണ്. ഈ ബേബി ഡോൾസിനെയൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞ പല കാര്യങ്ങളിലും മുതിർന്നവരെക്കാൾ കുട്ടികളാണ് മോർ റെസ്പോൺസിബിൾ. സ്റ്റാർട്ട് ദ മ്യൂസിക്. Mr. Arvind, why do you want admission for your child in this school? Yes. Manuvine ee school la cherkenda kaaryam endana? Arvindetta para. Adu enikku arilla nan. Come on. Manasil thonnad endayalum parayo. Alla enikku english il samsaarikka arilla. Malayalathil parnjolu. Alla malayalathil parnjitta kaaryam illa. Ente mone admission kittilla. Hey, adu seriyalla. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചു എന്ന് വെച്ച് ഒരു സ്കൂളും നിങ്ങൾ അവഗണിക്കണമെന്നില്ല. അത് ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാ. എ ബി സി ഡി കാണുന്ന തന്നെ അഞ്ചാം ക്ലാസ്സിലാ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം ആവശ്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ വേറൊന്നും അറിയില്ല. ഹേയ് സി അരവിന്ദ്, മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ആവശ്യമാണ്. ഉയർന്ന പഠിപ്പിനും പല ജോലികൾക്കും ഈ പുറം ലോകത്തോട് സംവദിക്കാനൊക്കെ ഇംഗ്ലീഷ് നമുക്ക് കൂടിയേ തീരൂ. മാതൃഭാഷയിൽ സംവദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുന്നു. മറ്റു ഭാഷയാവുമ്പോൾ തലച്ചോറിലും. ദാറ്റ്സ് ഓൾ. താനൊരു സംഭവം. അന്ന് ഷൈനിങ് സ്റ്റാറിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ഒരു പിടിയുണ്ടായിരുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. ചില കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോണേയില്ല. അവര് പറഞ്ഞ കേട്ടില്ലേ, നമുക്കൊരു കുട്ടി വേണമെങ്കിൽ ഇത്ര ഈസി അല്ലേ? നമ്മളവിടെ പോയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു കുട്ടിയും കൂടെ വേണമെന്ന തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയുമായിരുന്നു മോളെ. നമ്മളോ? നമ്മളിപ്പോ തീരുമാനിച്ചു. അത് വളരെ എളുപ്പല്ലേ. നമ്മൾ മോനെ വിളിക്കുന്നു, എടാ നിനക്ക് കൂടെ കളിക്കാൻ, തൊട്ടിലിൽ കിടത്തി ലാളിക്കാൻ, പടം വരച്ച് കാണിക്കാനും പിന്നെ ചേട്ടാന്ന് വിളിക്കാനും ഒരു ബേബി തട്ടെന്ന് ചോദിച്ചാ പോരെ? അത് മാത്രം മതിയോ? പിന്നെ തന്റെ പൂർണ്ണ പങ്കാളിത്തവും. ആദ്യത്തെ മോന്റെ അഡ്മിഷൻ ശരിയാക്കാൻ നോക്ക്, പിന്നെ പുതിയ ഷൈനിങ് സ്റ്റാർ വന്നിരിക്കാൻ മുരിങ്ങ കൈ കൊണ്ട്. പഠിത്ത കാലത്തൊന്നും നടക്കില്ല, നോ പ്രോബ്ലം. മുരിങ്ങയ്ക്കാം, വെറുതെ അല്ല ഒരു പട്ടിക്ക് വേണ്ടാത്ത. പ്രിയ ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്ക്, ആരും കാണില്ലല്ലോ. ഇവിടെ ആരെ കല്യാണ്ടല്ലോ. അനിയ, അല്ല ഏട്ടാ, ഇവിടെ എന്റെ മുതലാളി പഠിക്കുന്ന സ്ഥലം ഏതാ? വാട്ട് മുതലാളി? പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പഠിക്കുന്ന സ്ഥലം. ഓക്കെ, ഗോ സ്ട്രേറ്റ്, ടേക്ക് എ ലെഫ്റ്റ്, യു വിൽ ഫൈൻഡ് എ ഹാൾ ദേർ. അല്ല വേറെ വഴിയില്ലേ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി, അവിടെ ഒരു ഹാൾ കാണും. അതാ എളുപ്പം. ഹെഡ് മാസ്റ്റർ അയക്കും. അസ്സലാമു അലൈക്കും. പുറത്താക്കിയില്ലേ ക്ലാസ്? ഓ, ഡിസ്റ്റർബൻസ് ആയ എന്റെ ഇടയിൽ? അല്ല, എന്താ വന്ന്? ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ആദ്യം ഇത് മതിയേക്കും. ശരിയാ. ടിപി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് മുഴുവൻ പഠിക്കാനുള്ളത്. മൊത്തം പേടക്കോഴിയാണല്ല മുരളി. പൂവൻകോഴികളുണ്ടോ? അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ട്. കണ്ടോ? ആ, അത് ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഒരാത്തിന് ചൈൽഡ് ലേബറും. കഴിഞ്ഞില്ലേ? ഇത് എന്റെ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റ്. ആദ്യം പറയും. ഇവർക്ക് മനസ്സിലായല്ലോ. മുരളി ആരാ? എന്റെ കളിക്കൂട്ടുകാരി. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് അപ്പൊ അവസരങ്ങൾ മുഴുവൻ. എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ട് വേണം ഇവിടെ ചേരാൻ. ആ പോയെ, ബ്രൗണ് സാരി ഇങ്ങനെ. അല്ല, അരവിന്ദിന്റെ സ്റ്റാഫാണല്ലേ. എങ്ങനെ മനസ്സിലായി? മനസ്സിലായി.
പുള്ളിക്കാരെങ്ങനെ മോത്തലാളിയോ? അയക്കാ ജില്ലല്ലേ. ആ പച്ചയും കുഴപ്പമില്ല, നീലും കുഴപ്പമില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. ജീവപര്യന്തം പോലും 14 ഉള്ളൂ. പൊരുതണം, പൊരുത്തോ, വേറെ വഴിയില്ല. മാഡം, എന്റെ കടയിലെ ഏറ്റവും ബെസ്റ്റ് ഐറ്റംസ് ആണ് ഇന്നത്തെ ലഞ്ച്. മിസ്റ്റർ ഷമീർ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. ഇന്ന് എല്ലാ ഹസ്ബൻഡ്സും ഇൻക്ലൂഡിംഗ് മിസ്റ്റർ ഷമീർ ആയിരിക്കും ഭാര്യമാർക്ക് വിളമ്പാൻ പോകുന്നത്. ഓക്കേ, കം ഓൺ, വൈ ആർ യു സിറ്റിംഗ് ഷൈ? ഓൾ ഹസ്ബൻഡ്സ് ഗെറ്റ് അപ്പ്, ടേക്ക് യുവർ പ്ലേറ്റ്സ് ആൻഡ് സെർവ് യുവർ ബ്യൂട്ടിഫുൾ വൈഫ്സ്. ഇനി ഇപ്പോ വാരി കൊടുക്കാൻ പറയൂ. എന്താ? ഒന്നുമില്ല. ഇവിടെ ലേഡീസ് പ്ലീസ് കം, വരൂ വരൂ. ഇത് ഇന്ന് മാത്രമുള്ള കാര്യമല്ല, ഇനി അങ്ങോട്ട് ദിവസവും ഇതാണ് നിങ്ങളുടെ വീട്ടിലെ റൂട്ടീൻ. ഏത് കാര്യത്തിനും സ്ത്രീകൾക്കായിരിക്കണം മുൻഗണന. നിങ്ങളൊരു വലിയ സ്കൂളില് അഡ്മിഷന് വേണ്ടി പോകുമ്പോ വാതിൽ തുറന്ന് ആദ്യം നിങ്ങളുടെ ഭാര്യയകത്തേക്ക് കടത്തിവിടണം, പിന്നെ നിങ്ങളുടെ കുട്ടിയെ. ഏറ്റവും ഒടുവിലാണ് നിങ്ങൾ. ആൻഡ് ഓൾവേസ് ട്രൈ ആൻഡ് റിമെമ്പർ ടു ആസ്ക് ഫോർ പെർമിഷൻ. മേ കം ഇൻ, മേ ഐ സിറ്റ് ഡൗൺ, മേ ഐ സെർവ് മൈ വൈഫ്. ഹെൽപ് യുവർ സെൽഫ് പ്ലീസ്. അവസാനം പാവം അരവിന്ദിലേക്ക്. ഇനി അടുത്ത കറി
ലേഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഫാമിലി, അവസാനം കഷ്ടപ്പെട്ട് വിളമ്പുന്ന മോനെ ഒന്നും വേസ്റ്റ് ആക്കല്ലേ, കഴിക്കൂ മാഡം. എന്താ ഉദ്ദേശം മിസ്റ്റർ അരവിന്ദ് ടി പി? ജയ് മാഡം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമി. അപ്പാ ഇതല്ലേ എതുക്കുമ്മ, ഇത് പാത്തീങ്ങളാ മോനെ? അതവിടേക്ക്, അതവൻ എടുത്തോട്ടെ, കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ളതല്ലേ ഇതൊക്കെ. ശ്രീനി ചെറുതല്ലേ ഇങ്ങനെയായിരുന്നു? ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് തിങ്സ്. മൈ സൺ, വൺ മിനിറ്റ്. ഹലോ, ആ ശ്രീനി, അപ്പാ താണ്ടാ, നീ നല്ലായിരിക്കിയാ? ടിക്കറ്റ് ബുക്ക് പണിയച്ചാ? എന്നേക്കിങ് കയറേവൽ? എന്നത് ക്യാൻസൽ ആയിടിച്ചാ? പുതു പ്രോജക്റ്റ് കിടിച്ചതാ? വേണ വേണ, വരവേണ്ട. ഇല്ലേ, ഉനക്ക് വെക്കേഷൻ ടൈം ആയിടിച്ചില്ല, അതാ കേട്ടെ. അവസരമായി എതുവുമേ ഇല്ലപ്പാ. യു കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്രോജക്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നീ ചിന്നെ വയസ്സിലേ ഓ ടൈം ആയിടിച്ചാ? ശരി, നീ അമ്മ കിട്ട കൊഞ്ച പേശ്. ശ്രീനി, ഹലോ ഹലോ, കിടക്കില്ലയാ? ഹലോ ശ്രീനി, നാസയുടെ അടുത്ത മാർസ് മിഷൻ പ്രോജക്റ്റിലാ ശ്രീനിയുടെ നെക്സ്റ്റ് അസൈൻമെന്റ്. ഹി ഈസ് പി എച്ച് ഡി ഫ്രം ഐ ഐ സി ബാംഗ്ലൂർ, ആസ്ട്രോഫിസിക്സ്, വെരി ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ടു. പക്ഷെ ഇതിന്റെയൊക്കെ ബേസ് അവന് കിട്ടിയത് സെയിന്റ് ആന്റണീസ് എന്നാ. വെരി ഗുഡ്. സ്കൂൾ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. ഇന്ത്യയിൽ എത്ര പേര് ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടാവും? ബട്ട് ലുക്ക് അറ്റ് ഹിം, കാശ് കാശ് കാശ്, കാശാ മുഖ്യം? കാശ് കൊടുത്താ എല്ലാം കിടക്കുമാ? അരവിന്ദട്ടാ, നമ്മുടെ മനു അതുപോലെ ആവുമോ? ഏതുപോലെ? ആ ശ്രീനിയെ പോലെ? അതൊന്നും പറയാൻ പറ്റില്ല. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാ അവനെ പഠിപ്പിച്ച് വിട്ടത്, ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. വലുതാവുമ്പോ മനു നമ്മളെ മറക്കോ? മറക്കും, മറക്കായിരിക്കും. മക്കള് കഞ്ഞിരുന്നുള്ള ഉറപ്പുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവര് കൈ വെക്കാതെ നോക്കണം. എന്റെ പ്രിയെ, എല്ലാവരും പഠിച്ച് മിടുക്കന്മാരായി, ബാക്കി ജോലിയൊക്കെ ആര് ചെയ്യും? ഒരു ഐ എ എസ് ഓഫീസറെ കൊണ്ടൊരു ഷർട്ട് തയ്ക്കാൻ പറ്റുമോ? ഒരു ഡോക്ടറെ കൊണ്ടൊരു കട്ടിൽ പണിയാൻ പറ്റുമോ? അപ്പോൾ എല്ലാ ജോലിയും ചെയ്യാൻ എല്ലാവരും വേണം, അതാണ് പറഞ്ഞത്. അയ്യോ കുഴപ്പമായ പ്രിയെ, ഒരു പഠിപ്പും ഇല്ലെങ്കിലും എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട് കേട്ടോ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ കൊതിക്കരുതെന്ന്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഒരു ചെടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കായ് മാത്രം നോക്കിയിരിക്കുന്നത്. ഒരുപാട് ചെടികൾ വെച്ചാൽ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായി, അതിലേതെങ്കിലും കൊന്ന് പുഷ്പിക്കില്ലേ എന്റെ പ്രിയെ? ഓ, ആ പുഷ്പയുടെ പേര് പറഞ്ഞോണ്ടായിരിക്കും എല്ലാ കണക്കൂട്ടിലും തെറ്റി. ഇനിയിപ്പോ എന്ത് കണക്ക് നോക്കാം? കുമ്പ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? ഇനി ഞാൻ പറഞ്ഞതേ, അവനൊരു കൂട്ടു വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ ഈ കാട്ടുപൂവിനെ മറക്കുന്നു. ജീവിതമാകുന്ന തുണിയിൽ കത്തിരിക്കാൻ. താൻ എന്താണ് പറഞ്ഞത് വരുന്നത്? നിങ്ങളെ പറ്റി നിങ്ങൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമൊന്നുമില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനാക്ഷി. പൊച്ച തെറിയ വരുന്നത്, നിങ്ങൾ എന്ത് കൊഴപ്പുണ്ടാണോ തള്ളയെ വിളിച്ചത്? ആ തള്ളെ പണ്ടാർ അടക്കാൻ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. മനുഷ്യ ഞാൻ വരാം. ഓക്കേ, അവിടെ വെച്ച് തരാം.
അവളൊരു പാവ ദേഷ്യം വന്ന എന്റെ ടൂത്ത് ബ്രഷ് കക്കൂസ് കഴുകളെ എന്നിട്ട് പറയില്ല. പൽപ്പൊടിയാക്കുന്ന നല്ലത്. എന്റെ ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ടെൻഷനിലും സാറിന് എങ്ങനെയും ട്രാഫിക്കിൽ നിൽക്കാൻ പറ്റണേ? അപ്പൊ അത് നീ തന്നെയായിരുന്നു. ലെഫ്റ്റ് പോയാലോ? ട്രീസ് ആൻഡ് ചാക്കോ പ്ലീസ്. താങ്ക്സ്. വൗ, നൈസ് നെക്ലസ്. താങ്ക് യു മാം. ഓക്കെ, ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോ എല്ലാവരും ട്രീസയുടെ ഡയമണ്ട് നെക്ലസ് ശ്രദ്ധിക്കണോ അതോ നിങ്ങളുടെ കുട്ടിയെ ശ്രദ്ധിക്കണോ? അതെ മാം. പാർട്ടിക്ക് പോകുന്ന വേഷത്തിൽ ഒരിക്കലും സ്കൂൾ അഡ്മിഷൻ വേണ്ടി പോകരുത്. യു ആർ ഡ്രസ്സിംഗ് ഷുഡ് ഓൾവേസ് ബി സിമ്പിൾ, ക്ലീൻ ആൻഡ് ഫോർമൽ, നോട്ട് ലൈക്ക് ദിസ്. സോറി മാം. പ്ലീസ്. മഞ്ജിത് ആൻഡ് മഞ്ജുഷ, സിറ്റ് കംഫർട്ടബിളി. യെസ് മാഡം. യെസ്, കം. ലേഡീസ് ഫസ്റ്റ്. പ്ലീസ്. അരവിന്ദ്, നല്ല ഷർട്ടാണല്ലോ. താങ്ക് യു. മൾട്ടി കളർ ചെക്സ്. ഈ കളർ ഏതാ? ഇത് ഓറഞ്ച്, നീല, വെള്ള, ബ്രൗൺ. മനുവിനോട് ഈ കളർ ഏതാന്ന് ചോദിച്ചാ അവന് പറയാൻ പറ്റുമോ? പറയില്ലേ. ഇന്റർവ്യൂവിന് പോകുമ്പോ പ്ലെയിൻ ഷർട്ട്സ് ആണ് ഏറ്റവും നല്ലത്. നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സോളിഡ് കളേഴ്സ് മാത്രം മതി. പ്ലീസ്. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. യു ഷുഡ് വെയർ സിമ്പിൾ ഫോർമൽ ക്ലോത്ത്സ് ആൻഡ് സോളിഡ് കളേഴ്സ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളെയാണ്, നിങ്ങളെയല്ല. മോഹൻ, ആ മൊബൈൽ സൈലന്റിലാക്കി പോക്കറ്റിലിട്ടോളൂ. താങ്ക് യു. അവിടെ ചിലര് ബൈക്കിൽ വരും, ചിലര് ടൊയോട്ടോയിൽ വരും, ചിലർ ബി എം ഡബ്ല്യൂയിൽ വരും. അതൊന്നും പ്രധാനമല്ല. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ ഓഫ് സ്റ്റേറ്റസ്. ഓൾവേസ് മെയിൻറ്റെയിൻ ഐ കോൺടാക്ട്. എന്ത് കാര്യം സംസാരിക്കുമ്പോഴും അപ്പുറത്തുള്ളവരുടെ കണ്ണുകളിൽ നോക്കി വേണം സംസാരിക്കാൻ. അതും സത്യസന്ധമായി, ആത്മവിശ്വാസത്തോടെ. ഇന്നത്തോടെ നിങ്ങളുടെ ക്ലാസ് കഴിയുകയാണ്. കൺഗ്രാജുലേഷൻസ്. നിങ്ങളെല്ലാവർക്കും എൻ്റെയും ഷൈനിങ് സ്റ്റാർസിൻ്റെയും ബെസ്റ്റ് വിഷസ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. സമയായി മനു. എന്താ മോനെ എത്ര നേരായി? എനിക്ക് ഐജിയായിട്ട് മീറ്റിംഗ് ഉണ്ടേ. ഒന്ന് അവനെ വിളിച്ചിരുന്നെങ്കിൽ. ഐം സോറി സർ, ഐ കാൻ്റ് ഹെൽപ് യു. പോവാൻ ഇപ്പോൾ ധൃതിയുണ്ടേ? സോറി സർ, പറ്റില്ല. ഞാൻ ഐജിയെ വിളിക്കണോ? അതൊക്കെ സാറിൻ്റെ ഇഷ്ടം. എന്തായി? വിഷയമില്ല, ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാം. ആനി ആൽവിൻ. ലേറ്റ് ആവും, കളിച്ചോണ്ടിരിക്കാം. ഇത്രയും നാൾ എന്താ നീ ഇവളെ പഠിപ്പിച്ചത്? ഒരൊറ്റ ഉത്തരവ് കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. മോളെ, മാം എന്ത് ചോദിച്ചാലും മറുപടി പറയണം കേട്ടോ. ഞാനൊന്ന് പോയി മുട്ടിയിട്ട് വരാം. ഞാൻ വരാം. ഏയ് വേണ്ട, കൊളാക്കണ്ട കേട്ടോ. എന്താ പറഞ്ഞേ? എത്ര നേരമായി എല്ലാരും ഇരിക്കുക. അവരെന്തൊക്കെയാ ചോദിച്ചത്? എന്തൊക്കെയോ ചോദിച്ചു, എനിക്കറിയില്ല. എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ വേണമെന്നോ, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. വേറെ ഒരു സ്കൂളിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. നീ പേടിക്കണ്ട, ഞാൻ ഐജി വിളിച്ചു പറയാം. മോനൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അശ്വിൻ, അരവിന്ദ്.
പ്ലീസ് കം ഇൻ. ഗുഡ് ഗുഡ് മോർണിംഗ്. സോറി, ടേക്ക് യുവർ സീറ്റ്. ഗുഡ് മോർണിംഗ്. സോറി സോറി, ഇറ്റ്സ് ഓക്കെ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് അശ്വിൻ അരവിന്ദ്. വെരി ഗുഡ്. സോ വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? മൈ ഫാദേഴ്സ് നെയിം ഇസ് മിസ്റ്റർ അരവിന്ദ് ടിപി. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? അപ്പൂപ്പൻ. ഇംഗ്ലീഷ് പറ. ഗ്രാൻഡ് ഫാദർ. മലയാളത്തിൽ പറഞ്ഞാലും മതി, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അശ്വിൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളത് ആരാ? ഞാൻ. അതല്ലാതെ പിന്നാരെ കൂടെ വന്നിട്ടുള്ളത്? എൻ്റെ അമ്മ, മൈ മദർ. വി വിൽ ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ആ, മനുവിൻ്റെ ആരാ അപ്പൂപ്പൻ? എൻ്റെ ഫ്രണ്ട്. ഫ്രണ്ട് മാത്രമാണോ? അല്ല, പിന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആഹാ, അപ്പൂപ്പൻ്റെ ആരാ മോൻ്റെ അച്ഛൻ? മോന്റെ അമ്മയുടെ അച്ഛനാ? അച്ഛൻ അമ്മയുടെ ആരാ? അരവിന്ദേട്ടൻ. അരവിന്ദേട്ടനോ? അമ്മ അമ്മ അച്ഛനെ വീട്ടിൽ വിളിക്കുന്നത് അരവിന്ദേട്ടൻ അല്ലേ? റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ കൊള്ളാന്ന് റിലേറ്റീവ്സ് ആരുമില്ല. ഫയൽ. ദാറ്റ്സ് ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. അപ്പൂപ്പനെ എന്താ ഇത്ര ഇഷ്ടം? അപ്പൂപ്പനോട് തോണിയിൽ പോകും, താറാവിനെ കാണും, പശുക്കളെ കാണും, കളവണ്ടി പോകും, ചൂണ്ടയിടും. ചൂണ്ടയോ? വെയിലുള്ളപ്പം ചൂണ്ടയിടാൻ പാടില്ല. മീൻ പൊള്ളി പോകൂലേ? മാവ് കുറച്ച് വരേന് വെച്ചാ മീൻ പെട്ടെന്ന് വരും. മീൻ കൊതിയന്മാരല്ലേ? Can you tell us a story, Ashwin? ഹിഡുംബിയുടെ കഥ. രാക്ഷസി. It's okay, Mr. Aravind. We'll collect it at the end. Please sit patiently. ഒരു ദിവസം ഒരു കാട്ടിൽ രാക്ഷസൻ ഉണ്ടാകും. രാക്ഷസിയുടെ പേര് ഹിഡുംബി. മരത്തിന്റെ ത്രിപൊക്കം പോലത്തെ മുഖം, തക്കളിപ്പോലെ ചുമന്നിരിക്കുന്ന കണ്ണ്, ആനക്കൊമ്പ പോലെ നീണ്ടിരിക്കുന്ന പല്ല്, വരല് പോലെ നീണ്ടിരിക്കുന്ന നാക്ക്, പിന്നെ എന്നില്ലേ മഴ പോലത്തെ വലിയ ചെവി. പത്തു ദിവസം ഹിഡുംബി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നോക്കുന്നു, അവിടെ അഞ്ചു പേര് കിടന്നുറങ്ങുന്നു. ആരൊക്കെയത്? അത് പാണ്ഡവര്. ഹിഡുംബി അവരെ കണ്ടതും ആ ഹിഡുംബിയിൽ വന്ന് വെള്ളം വേറി. അപ്പം ഹിഡുംബി രാത്രി വിചാരിച്ചു നല്ല കുശാലായിരിക്കും എന്ന്. എന്നിട്ട് ഹിഡുംബി എന്ത് ചെയ്തു? രാക്ഷസിയല്ലേ, അവള് മെല്ലെ അടുത്തെത്തി നഖങ്ങൾ പുറത്താക്കി, കണ്ണുകൾ ഉരുട്ടി, ചെവികൾ വിടർത്തി, മെല്ലെ പതുക്ക അഡ്മിഷന്റെ റിസൾട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് അറിയിക്കാം. ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതിയല്ലേ മാഡം? നോ നോ, ദാറ്റ്സ് നോട്ട് നെസസറി. വിൽ ലെറ്റ് യു നോ വെൻ ഇറ്റ് ഈസ് റെഡി, ആൻഡ് വി ഹാവ് ആവർ ഓൺ പ്രൊസീജിയേഴ്സ്. ഡോക്യുമെന്റ്സ് അത് വെളിയിൽ ടേബിളിൽ കൊടുത്താൽ മതി. ശരി മാഡം. This is for you. Thank you. Please proceed. Bye, see you. Okay. Ta-ta. എന്തൊക്കെ ഞാൻ പഠിപ്പിച്ചു, പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, എന്നിട്ടിപ്പോ എല്ലാം വേസ്റ്റായി. മുഴുവനും പ്രീ പ്ലാന്റാ, മുഴുവനും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മോനെ ഞാൻ നോർമൽ സ്കൂളിൽ ചേർക്കുന്ന പ്രശ്നമില്ല, അത് ഉറപ്പാ. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ് അകത്തല്ലേ മേടിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ടതാ, ട്രീസിയുടെയും മറ്റേ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് അകത്താ മേടിച്ചത്, നമ്മുടെ മാത്രം പുറത്ത്. നിനക്ക് സമാധാനായല്ലോ? ഇനിപ്പോ അപ്പൂപ്പനോട് മീൻ പിടിച്ച് നടന്നോ? വലിയ മീൻകാരനാവാലോ. എന്റെ റബ്ബേ. ഹായ് പ്രിയ. നൂറ, എത്ര നാളെ കണ്ടിട്ട്, സുഖാണോ? ഇത് ഞാൻ അമ്മന്റെ ഷോപ്പാണ്. അതെയോ, എനിക്കറിയില്ലായിരുന്നു. ഹസ്ബൻഡൊക്കെ സുഖായിരിക്കുന്നോ? എല്ലാവരും സുഖായിരിക്കുന്നു. പിന്നെ മനുവിന് ലെറ്റർ വന്നായിരുന്നോ? ഏത് ലെറ്റർ? സെന്റ് ആന്റണീസിന്ന്. ഇല്ല. അതെന്താ നിങ്ങൾക്ക് മാത്രം വരാത്തേ? ഞങ്ങൾക്ക് ഇന്നലെ വന്നു, ജനിക്കും വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, മോനും അമ്മയും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും.
അല്ല, വിഷമിക്കണ്ട, പോസ്റ്റിലൊക്കെ അല്ലേ അയക്കുന്നത്, അതിന്റെ ഒരു ഡിലേ ആയിരിക്കും. മനുവിന് കിട്ടായിരിക്കും, അവൻ എടുക്കണല്ലേ. അമ്മ അമ്മ, ഇതിന് ബാക്കി ഒന്ന് ഇട്ടരുവോ? അച്ഛൻ വരുമ്പോ പറ മനു. പ്ലീസ് അമ്മ, പ്ലീസ് മനു പോ. ഷോ അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും കത്തയച്ചിട്ടുണ്ടെന്ന്. കത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാ എല്ലാ കുട്ടികൾക്കും ഒരു കത്ത് അയച്ചോ? പാസ്സായ എല്ലാവർക്കും ഒരു ലെറ്റർ അയച്ചു. പാസ്സായ എല്ലാവർക്കും ചിലപ്പോ ബാച്ച് ബാച്ച് ആയിട്ട് അയച്ചിട്ടുണ്ടാവുക. ഇല്ല, ഒന്ന് ചായച്ച ഞാൻ എന്താ പറയുന്നെന്ന് അറിവിന്ദ്രൻ മനസ്സിലാവുന്നില്ല. കൈയെടുക്ക്. മേയ്, ഒരു മേയായി എന്ത് പറഞ്ഞാലും ഒരു മേയായി. അത് മാത്രം മറന്നിട്ടില്ല. ഓർമ്മയുണ്ടോ അന്ന് ഇന്റർവ്യൂന്ന് കേറിയപ്പോ ഡോറ് വലിച്ചടിച്ചത്? അവരുടെ ഇംപ്രഷൻ അപ്പൊ തന്നെ പോയി കാണും. പിന്നെ പേപ്പറും ഫയലും എല്ലാം താഴെയിട്ട്. എനിക്ക് ഉറപ്പാ അത് തന്നെയാ കാരണം. അല്ലെ നമുക്ക് മാത്രം. അപ്പൊ അരവിന്ദൻ പറയുന്ന അഡ്മിഷന്റെ ഫൈനൽ ലിസ്റ്റിലും പേരില്ല എന്നാണ്. എന്നാ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാ. എക്സ്ട്രാ പുഷ് കൊടുത്താലേ എന്തെങ്കിലും നടക്കൂ. അതായത് കാശ് കൂടുതലാവും, മനസ്സിലായോ? വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം. കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഹലോ, കൺഗ്രാജുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രിയ. ഈ ഫുൾ സ്റ്റോക്കിന്റെ വാല്യൂ കൂട്ടിയാലും നീ ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടാൻ പോകുന്നില്ല. ഒന്നുകിൽ ഈ കട വിൽക്ക, അല്ലെങ്കിൽ പണയം വയ്ക്ക. വേറൊരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല. ചേട്ടാ, ഈ രണ്ടാമത്തെ മരുന്ന്. കടയടച്ചു ചേട്ടാ. അത്യാവശ്യം. പ്ലീസ് കടയടച്ചു ചേട്ടാ. പ്ലീസ് പ്ലീസ് കടയടച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഷട്ടർ ഇട്ട് പോയിക്കൂടോ? പുഷ്പ, എത്ര നേരം ഞാൻ തന്നെ വിളിക്കുന്നു. എന്താ ചേച്ചി? അരവിന്ദേട്ട് വന്നാ ഞങ്ങൾ ദീപിക മരത്തിനെ കാണാൻ പോയി എന്ന് പറ. ആരാ ദീപിക മരത്തിന്? വാടാ. പ്രിയേ, പ്രിയേ, ചേച്ചിയും മനു ദീപിക മാഡത്തിനെ കാണാൻ പോയിരിക്കാം. അമ്മ ശരിക്കും എന്റെ കാലി വരുന്നെടുക്കുന്നു. ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ മനു? അല്ല, നീ ഒരുത്തും കാരണം. എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും. ഇവന് മാത്രം പ്രിയ. ഞങ്ങള് വീണ്ടും തോറ്റു. ബാക്കി എല്ലാവരും ജയിച്ചു, എല്ലാവരും. പ്രിയ, പ്രിയ ഇരിക്ക്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? മനു, ഞാനേ അവിടെ ചെന്നിരുന്ന് കളിച്ചോളൂ. പ്രിയ, പ്ലീസ്. ജെനിയുടെ മോനെ കിട്ടി, ട്രേസ, അമ്മലി, എല്ലാവർക്കും കിട്ടി, എന്റെ മോന് മാത്രം കിട്ടിയില്ല. പ്രിയ, ഞാൻ പറയുന്ന കേൾക്കൂ. സീ, ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല. തോറ്റൊന്നു മാത്രം ഒരിക്കലും പറയരുത്. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. മനു അവൻ ചെയ്യേണ്ടതും.
നമ്മൾ മാക്സിമം ട്രൈ ചെയ്തില്ലേ, അത് പോരെ. ഇതിനു വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടതാ മാഡത്തിന് അതറിയില്ല. അവൻ എന്ത് ചെയ്തിട്ടാ? കുട്ടികൾ അവർക്ക് അവരുടേതായുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇത് മാത്രല്ല ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വഴിതെളിയിക്കില്ല പാരന്റ്സ് ചെയ്യേണ്ടത്. Let them be what they want to become. Let them do what they want to do. Avar parakatte. Let them fly, Priya. Madam, onnu varu. Priya, pogale. Manu, njan ippo varam. Manu. Oru 5 minutes. Sorry. Sorry. ഹലോ. ആ സോറി പ്രിയ. എൻ്റെ മോന അർജുൻ 5 വർഷമായി അവനിങ്ങനെയായിട്ട്. അർജുൻ അമ്മിപ്പോ വരാം. അവൻ എല്ലാം കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് അവന് ഭയങ്കര നാണോ, നേഴ്സിനെ അടുപ്പിക്കില്ല. ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു. ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കണം, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, IIT ചേർക്കണമെന്നൊക്കെ. ചെറുതിലേ മുതൽ അവന് സ്വിമ്മിങ്ങിലായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷെ വലുതായപ്പോൾ ഞാൻ തന്നെ അവനെ ഡിസ്കറേജ് ചെയ്തു. സ്കൂളിൽ പറഞ്ഞ് അവനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. സ്വിമ്മിങ്ങിന് പോയാൽ അവനെന്തെങ്കിലും പറ്റുമെന്നായിരുന്നു എൻ്റെ പേടി. IIT കോച്ചിങ്, സ്കൂൾ ട്യൂഷൻ, വെക്കേഷൻ ക്ലാസ്സസ് എല്ലാത്തിനും ഞങ്ങൾ രണ്ടുപേരും അവനെ പുഷ് ചെയ്തു. ഒരു സബ്ജക്റ്റിലും അവൻ സെക്കൻഡ് ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ. അവസാനം എൻ്റെ മോൻ അവനെല്ലാം മടുത്ത് കാണും. അത്രയ്ക്ക് ഞങ്ങൾ അവനെ പ്രഷറൈസ് ചെയ്തു. അതാ അവനങ്ങനെ ചെയ്തത്. സ്കൂളിൻ്റെ 3-ാം നിലയിൽ നിന്ന് സെന്റ്
മോനെ പ്രശ്നം കിട്ടി. പ്രിൻസിപ്പാൾ നേരിട്ട് വിളിച്ചു പറയുക ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയ, ഞാൻ പറഞ്ഞില്ലേ അവൻ മിടുക്കന്. അവൻ മാത്രമല്ല എല്ലാ കുട്ടികളും മിടുക്കന്മാരാ. മോനെ, സ്കോളർഷിപ്പ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. മഴക്കെന്താ ഇംഗ്ലീഷില്? റെയിനല്ലേ അച്ഛാ. മിടുക്കൻ ആരും കാണാൻ.